അപ്പോഴേ രോഗികൾ വന്ന് കണ്ടമാനം കൊന്നുകൂടിയിട്ടുണ്ടാവും. ഇന്നെങ്കിലും ആശുപത്രിയിൽ ഒന്ന് സമയത്ത് എത്താൻ പറ്റുമോ? പറയുന്നത് കേട്ടാ തോന്നും ഹോസ്പിറ്റലിൽ എത്താൻ താമസിക്കുന്നത് എന്റെ കുറ്റം കൊണ്ടാണെന്ന്. പിന്നെ ആരുടെ കുറ്റം കൊണ്ടാ? പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്ന മുമ്പേ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരുന്നവനായി ഉണ്ണിത്താൻ. അയ്യടാ, കെട്ടിയെടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛന്റെ പിറകേ നടക്കായിരുന്നില്ലേ എന്നെ ഒന്ന് കെട്ടാൻ. അയ്യടാ, പെമ്പിള്ളയുടെ തന്തമാര് കാറുമായിട്ട് ക്യൂ ആയിരുന്നു ഈ വീടിന്റെ മുമ്പില്. എന്നാ അതിൽ ഒരെണ്ണത്തിന് സെലക്ട് ചെയ്ത് കെട്ടായിരുന്നല്ലോ. എടേ, കൂടുതൽ വർത്തമാനം പറയാൻ ബ്രീഫ് കേസ് തരാൻ എനിക്ക് ആശുപത്രി പോകണ്ടാണ്. അത് മണിക്കുട്ടി കൊണ്ട് തന്നില്ലേ? മണിക്കുട്ടി അല്ല, മരപ്പെട്ടി. ഇനാമ്പിച്ചു അങ്കിളിനെ വിളിച്ചോ. എന്താ ചേച്ചി ഇത്? എത്ര നോക്കിയാലും കടുപിടിയാണല്ലോ. ഈ അങ്കിൾ ആശുപത്രി പോകുന്നവരെ ചേച്ചിയുടെ വായി പ്ലാസ്റ്റർ ഇടണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നീ മന്ദബുദ്ധിയാണെങ്കിൽ നിനക്ക് വിവരമുണ്ട്. ശൈജയല്ലേ, ശൈജയല്ലേ, അങ്കിന്റെ വായി പ്ലാസ്റ്റർ പോരാ, കുത്തി കിട്ടണം. പറഞ്ഞേക്കാർക്കുത്തിനും പറയുന്നോ? അരിഞ്ഞാലും ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, കരഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എന്തൊരു സ്പീഡാണല്ലോ പുഷ്കരായത്. ഇങ്ങനെയാണോ ബ്രേക്ക് വിട്ടത്? അല്ലെങ്കിൽ വയറിന്റെ പ്രശ്നമാണോ? ഓ, ഇപ്പൊ മൊത്തത്തിൽ ഇളയുന്നാ തോന്നുന്നേ. ഇപ്പൊ വഴിയിലൊരു പ്രാവശ്യം പോയതല്ലേ ഉള്ളൂ. ഓ, ഈ ക്രോണിക് അൾസറൈറ്റി കൊളൈറ്റിസ് എന്നെയും കൊണ്ടേ പോകൂ. ഓ, 22 രൂപയെ. ആ ജാതകവും ചേർന്നില്ല. 7 ചൊവ്വയുള്ള ജാതകമാ. അത് കൂട്ടിച്ചേർക്കണമെങ്കിൽ ദിവംഗതനായ സാക്ഷാൽ ബ്രഹ്മദത്തം നമ്പൂതിരിപ്പാട് വന്നാ പോലും പ്രയാസമാ. എന്നാ കിഴവൻ ഈ സാധനത്തിനെ പിടിച്ച് എന്റെ ഏൽപ്പിച്ചോ? അന്ന് തുടങ്ങിയതാ എന്റെ കണ്ടകശിനി. എന്ന് ഇങ്ങേറെ എന്റെ കയ്യെ പിടിച്ചോ? അന്ന് തുടങ്ങിയതാ ഈ നരകം. എന്താണ് ഇത്ര നരകം? രണ്ട് പെമ്പിള്ളേരെ കെട്ടിച്ചയക്കുന്നവരെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഗുസ്തി പിടിക്കല്ലേ? രാവിലെ തൊട്ട് ഓടാൻ തുടങ്ങിയത് ഈ നനഞ്ഞ ജാതകമായിട്ട്. കല്ലമ്പലത്തെ ജോത്സ്യന്റെ അടുത്ത്, പുതുശ്ശേരിയിലെ ജോത്സ്യന്റെ അടുത്ത്, പുതുശ്ശേരിയിലെ ജോത്സ്യന്റെ അടുത്തുനിന്ന് പിറവത്തെ പൊതുവാളിന്റെ അടുത്തേക്ക്. ഒടുവിൽ പൊതുവാൾ ഒരു സന്തോഷ വർത്തമാനം കൂടി പറഞ്ഞു. നമുക്ക് പറ്റുമല്ലോ. ചേട്ടനെ പറ്റിയൊന്നുമില്ല. ഈ 8 മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇനി 8 വർഷം കഴിഞ്ഞേ കല്യാണ യോഗം ഉള്ളൂ എന്നാ ആ പൊതുവാള് തറപ്പിച്ച് പറഞ്ഞത്. ഇനി 8 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരുന്നു വെക്കുക. ചെറുക്കനെ ഇഷ്ടപ്പെടണ്ടേ? ചേട്ടൻ അവിടെ ഇഷ്ടോ അനിഷ്ടോ ഒന്നും നോക്കണ്ട. സാക്ഷാൽ കാമദേവൻ പൂവം പൂവായിട്ട് ഇറങ്ങി വന്നാലും മോഹൻ തിരിച്ചു കളയുന്നവളാണ് മേഘ. ഒരു ചൊവ്വാക്കാരനെ കണ്ടെത്താമോ? അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഈ കരണനേറ്റു. പറ്റുമെങ്കിൽ മേഘയുടെയും വർഷയുടെയും വിവാഹം ഒരുമിച്ച് ഒരേ ദിവസം തന്നെ നമുക്ക് നടത്താം. സാർ ഒന്നു വന്നേ. എന്താ? പോസ്റ്റ് മാസ്റ്റർ രാഘവനാണ് വീടേതാണ്. അത് ആ കടയുടെ തൊട്ടപ്പുറം. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? റാസ്കൽ ചുമ്മാ. ചേട്ടാ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചേട്ടന്റെ ഭാര്യ ഇതിനകത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ കാര്യം പറയുന്നതിനെ പറ്റി നീ കണ്ണു വെച്ച് അല്ലോ കൂടെ ഓടിപ്പോവല്ലേ. ഇതിന്റെ പേരിൽ ഭാര്യ സംശയിക്കരുത്. രണ്ട് രൂപ കൂടുതലുണ്ട്. നടന്ന് ആരോടും പറയല്ലേ. ഹരി, എന്ത് പറ്റിയുടെ മോനെ നിനക്ക്? നീ വല്ലയിടത്തും വീണോ? അമ്മേ, ഞാൻ അറിയാതെ ഒരു കുളത്തില് വീണ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലെടുത്ത് ചാടി. വീണെടുത്ത് കടന്ന് ഉരുളല്ലടാ മോനെ. പുഴയിൽ പോയിട്ട് കിണറ്റിലെടുത്ത് ചാടാനുള്ള ധൈര്യം ഉണ്ടോടാ നിനക്ക്? അമ്മയ്ക്ക് മാത്രം എന്നെ ഒരു വിലയില്ലാതുള്ളൂ. ഞാനൊരു പേടിത്തൊണ്ടനല്ലെന്നുള്ളത് കാലം തെളിയിക്കും. നീ ആ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് അഴിച്ചതാ, ഞാൻ ഇപ്പൊ തന്നെ തിരുമ്മിയിടാം. പാന്റ് ഷർട്ട് അഴിക്കാൻ തന്നെ പോണേ, ഒന്ന് കുളിക്കാൻ വേണം. ഇതാരാ അതിനകത്ത്? അത് അവനാ വന്ന് കേറേ ഉള്ളു. അതിനിടെ 3 തവണ പോയി. എന്താ മനസമാനത്തോടെ മനുഷ്യനെ സമ്മതിക്കില്ലല്ലേ. ഒന്ന് ഇറങ്ങി ഇങ്ങോട്ട്. മണിക്കൂറിൽ 12 തവണ ഇതിനകത്ത് കേറിയിരിക്കുന്ന ഏർപ്പാട് ഞാൻ നീട്ടി തരാം കേട്ടോ. ഡോക്ടർമാര് വിചാരിച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. പിന്നെ നീ പോടാ. മോളെന്താ ഇതുവഴി?
വെറുതെ വെറുതെ മോൾ ഇതുവഴി വരില്ലെന്ന് എനിക്ക് അറിയില്ലേ. ഒന്നിലുണ്ട് ചെല്ലെ, സത്യമായിട്ട് ഞാൻ അമ്മയെ കാണാൻ തന്നെ വന്നതാ. മേഘയുടെ അടുത്തൊക്കെ വരണില്ലേ? ആ ഉണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞ ഉടനെ എത്തുന്ന കത്തില്. ഞാൻ ചായ എടുത്തോണ്ട് വരാം. അതെ, ഇപ്പോഴത്തെ ഡ്രൈവർമാരുടെ പോക്കൊന്നും അത്ര ശരിയല്ല. എയർപ്ലെയിൻ ഓടിക്കുന്നു അല്ലെ റോഡിൽ കൂടെ വണ്ടികൾ ഓടിക്കുന്നത്. രാവിലെ വെടിവേഷം കെട്ടി ഇറങ്ങുക, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നടു റോഡിലുള്ള ഈ റൊമാൻസ് ഒന്നും വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് ഹരിയേട്ടനോട്. കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കുക. അത് പിന്നെ എന്ത് കണ്ടാലും കക്കക്കാരന് ചിരിക്കാനായിട്ട് കച്ചക്കെട്ടി ഇറങ്ങിയിരിക്കല്ലേ നിന്റെ കൂട്ടുകാരികൾ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രേമം പോലെ തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡിന്റെ വക്കത്തായിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ സമയത്ത് തന്നെ വണ്ടികൾ വന്ന് എന്റെ ജാതകദോഷം എന്ന് പറയാൻ. ആ ജാതകദോഷത്തെ പറ്റി തന്നെ എനിക്കും പറയാനുള്ളത്. ആ ജോത്സ്യന്റെ വീട് അന്വേഷിച്ചു പോകാനും ആ പൊതുവാളിന്റെ കാല് പിടിക്കാനും ഒക്കെ ഇനി ആർക്കാ കല്യാണം കഴിക്കാൻ തിടുക്കുമെന്ന് വെച്ചാൽ അവർ ചെയ്താൽ മതി. എനിക്ക് പണി മടുത്തു. ഞാനെന്താ ബ്രോക്കറാണോ? അല്ലേ, ഇപ്പൊ മാറി. ജോത്സ്യൻ എന്താ പറഞ്ഞ കരണ? ആ പൂങ്കുന്നത്തുകാരന്റെ ജാതകം അവക്ക് ചേരുന്നില്ല. എന്തുകൊണ്ടാ ഒരു ജാതകം അവക്ക് ചേരാത്തെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ പൊതുവാളിനെ പോയി കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? 8 മാസത്തിനുള്ളിൽ ഒരു 7 ചൊവ്വാക്കാരനെ കണ്ടുപിടിച്ച് ഈ കല്യാണം നടത്തിയില്ലേ, ഇനി 8 വർഷത്തേക്ക് ഈ കല്യാണം നടക്കില്ല എന്നാണ് ആ പിറവത്തുകാരൻ പൊതുവാള് പറഞ്ഞത്. ബാക്കിയുള്ളവരിങ്ങനെ പുര നിറഞ്ഞ് കുത്തിയിരിക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടോ വേവലാതി? മൂത്തോൾ ഇരിക്കുമ്പം അനിയത്തെ പിടിച്ച് കെട്ടിക്കണത് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നീ? ആ അത് തന്നെ ഞാനും പറഞ്ഞു, തന്റെയും കൂടെ ആവശ്യമാണ്. 7 ചൊവ്വയോ 8 ബുധനോ ആരെങ്കിലും ഒരാളെ തപ്പിക്കൊണ്ടു വാ. ചേച്ചിന്റെ എനിക്ക് എന്നിട്ട് വീണ്ടും കക്കൂസിലേക്ക് ഓടാനാ? ഇന്നത്തെ കോട്ട തീർന്നു, ഇപ്പൊ തന്നെ 6 പ്രാവശ്യം പോയി. ഇതിനും കോട്ടയൊക്കെ ഉണ്ടോ? നീ ചിരിക്കണ്ടാടാ, ദൈവങ്ങളുടെ മൂത്തവൾക്ക് ചൊവ്വാദോഷം കൊടുത്തു, അതുപോലെ എനിക്കൊരു അസുഖം തന്നു, ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ്. ആയുസിന്റെ പകുതി ഭാഗം കക്കൂസി കഴിയാനാണ് എന്റെ ജാതകം. മറ്റേ പകുതി ഇതേപോലെ ഓസിന് ചാപ്പാടിച്ച് കഴിയാടുന്ന. നിനക്ക് ഒരു അസുഖം തരാൻ മേളിലൊരാൾ ഇരിപ്പുണ്ടോ? ഓർത്തോ കൊച്ചനെ കെട്ടേണ്ടിയിരുന്ന മണിക്കുട്ടി ചേച്ചിയുടെ ഒരു തലയിലിരുത്തേ. ആർക്ക് വേണം ഗുന്മം പിടിച്ച മത്തങ്ങ തലച്ചേ മണിക്കുട്ടിയുടെ? ഈ മത്തങ്ങക്ക് എന്താ വില? 18 രൂപ. ഇന്നലെ വില ചോദിച്ചിട്ട് പോയതല്ലേ? 18 രൂപയോ? ഇന്ന് ദുബായാ? പുതിയ തക്കാളി വന്നിട്ടുണ്ടോ? ഇവിടെ പഴയതൊന്നുമില്ല, പുതിയത് മാത്രമേ ഉള്ളൂ. ഈ വെണ്ടയ്ക്ക് നാടനാണോ ഫോറിനാണോ? നാടൻ. അതോടിഞ്ഞപ്പോഴേ മനസ്സിലായി നാടനാണെന്ന്. അതേ, നാടൻ കഴിച്ചാ വയറ്റിളക്കം പിടിക്കുന്ന കരനേട്ടം പറയാറ്. ഇതെന്താ വില? 30 രൂപ. അപ്പൊ ഇതോ? 42. ഇത്? 27. ഇതോ? 32. എന്താ തീ പിടിച്ച വില? അതെ, ഇപ്പൊ മാർത്താണ്ഡത്ത് പച്ചക്കറികളൊന്നും വരാറില്ലേ? ഇപ്പൊ മാർത്താണ്ഡത്തുനിന്നല്ല വരുന്നത്, കാസർഗോഡ് നിന്നാ. അല്ല, പെങ്ങൾക്കൊന്ന് പോവാൻ പറ്റുമോ? അയ്യോ, പോവാനോ? ഞാനിതൊക്കെ മേടിക്കാൻ വന്ന. അതെ, ഇതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. തരാൻ പറ്റില്ലേ? തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതിന്റെ കാരണം അറിയണം. കാരണം? തങ്ങളുടെ പേരെന്താ? മണിക്കുട്ടി. എന്നാലേ മണിക്കുട്ടി എന്ന് പേരുള്ള ആർക്കും പച്ചക്കറി കൊടുക്കാൻ പാടില്ലെന്ന ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. ഞാനോ, ഞാൻ എന്തിനു എന്റെ മണിക്കുട്ടിയിൽ നിന്ന് ഓടി വിളിക്കണം? എനിക്കും തോന്നി എന്തിനു എന്നെ കണ്ടപ്പോ ഓടുന്നത്. മാർക്കറ്റിൽ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിക്കായിരുന്നു. സൗന്ദര്യം കണ്ടിട്ടാവും. തീരെ സഹിക്കാൻ വയ്യാതായിപ്പോ ഞാൻ ഓടിപ്പോന്നു. എന്തിന്? ഈ മുഖം കണ്ടാ കാണുന്നു വേണ്ടേ ഓടാൻ? കരഞ്ഞിട്ട് എന്താ ആലോചിക്കുന്നേ? അല്ല, ദൈവം എന്തിനാ മണിക്കുട്ടിക്ക് ഇത്രയേറെ സൗന്ദര്യം വാരിക്കോരി തന്നത് എന്ന് ആലോചിക്കായിരുന്നു. അയ്യോ, അതെ, എനിക്ക് കുറച്ച് കാശ് വേണം. കാശ് പച്ചക്കറിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ കൊണ്ടുവന്ന കാശൊന്നും തികയത്തില്ല. എന്ത് പച്ചക്കറി വാങ്ങിക്കാനാ? മത്തങ്ങ. അയ്യേ, വല്ല ക്യാബേജോ കാളിഫ്ലവർ ഒക്കെ വാങ്ങിക്കഴിക്കുക, ശരീരത്തിന് അതാ നല്ലത്, തലയും തണുക്കും. ഇത് മത്തങ്ങയിലേക്ക് വിറ്റാമിൻസ് ഒന്നുമില്ല, വെറുതെ ചീർത്തിരിക്കുന്നതിനെ പോലെ ഒരു ഗുണവും. ഞാൻ പറയുന്നു മത്തങ്ങ പായസം വയ്ക്കാൻ നല്ലതാ. മത്തങ്ങ പായസം? വരികെ കണ്ടതാ ഏലമ്മ ഫിലിപ്പോസ് എഴുതിയിരുന്നു, മത്തങ്ങ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് ശർക്കര പാവ് കാച്ചി ഏലക്ക ചേർത്ത് ഇടിച്ച് അരിച്ച് തെളിച്ച് ഒക്കെ എടുത്ത് പായസം റേഡിയത്തിൽ വെച്ച് ആൾക്കാർ. വീട്ടിലോട്ട് വാ, വയറ് നിറച്ച് ഞാൻ പായസം തരാം. ഓ, ഇനി അത് കുടിക്കാത്ത കുഴപ്പമേ ഉള്ളൂ, അല്ലെങ്കിലേ താമസം കക്കൂസില്ല. പുതിയ ബക്കറ്റിനും മഗ്ഗിനും ജോലി ആയല്ലോ ദൈവമേ. ബക്കറ്റ് മഗ് ഒന്നും പറയാ, കാശ് തകർന്നേട്ടാ. മുഴുവൻ കൊണ്ടുപോയോ? ആ പോട്ടെ ചേട്ടാ, പായസം കുടിക്കാൻ വരണേ. ഓ, നിന്റെ തല മത്തങ്ങ പോലായിരുന്നു നല്ലത്. ഉതളങ്ങ പോലായിരുന്നു നീ, ഉതളങ്ങ പായസം വെച്ചെന്ന് എന്നെ കൊല്ലിക്കുമായിരുന്നല്ലോ. സ്വന്തമായി ക്ലിനിക്ക് നടത്തുന്ന ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ മൂത്ത മകൾക്ക് സുന്ദരിയായ യുവതിയോട് ചേർക്കട്ടെ അച്ഛാ? അവരൊന്ന് കാണുമ്പോ തീരുമാനിച്ചോളും. എവിടെയാ നിർത്തിയ? മൂത്ത മകൾക്ക് 7 ചൊവ്വായുള്ള യുവാക്കളെ രക്ഷിതാക്കളിൽ നിന്നും അയ്യോ
രക്ഷിതാക്കളല്ലല്ലോ മക്കളല്ലേ കല്യാണം കഴിക്കണത്. അതുകൊണ്ടെന്താ ഇതിങ്ങനെ അച്ചടിച്ച് വന്ന മൊത്തം ആപ്ലിക്കേഷനും തന്നമാരുടേതായിരിക്കും. അകത്തേക്ക് കയറല്ലേ, തോക്കിനകത്തേക്ക് കയറി വന്ന് വെടിവെക്കല്ലേ നിന്റെ പെറ്റനാളെ പോലെ. അങ്ങനെ മക്കളുടെ പ്രേമലേഖനം ഒന്നും ഇവിടെ വേണ്ട. തന്തമാരായിച്ചേർന്ന് ജാതക കുറിപ്പ് മതി. പറഞ്ഞു മനസ്സിലായോ? എവിടെ നിർത്തിയ? ഏഴിൽ ചൊവ്വയുള്ള യുവാക്കളുടെ രക്ഷിതാക്കന്മാരിൽ നിന്നും. ഈ ചൊവ്വയും ബുധനും കേട്ട് കേട്ട് ഞാൻ മടുത്തു. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇത് പേപ്പർ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. തന്റെ വീട്ടിൽ കയറി വരുമ്പോ ഒരു മൃഗശാലയിൽ കയറി വരുന്ന ഫീലിംഗ്. ഒരു കാണ്ടാമൃഗം അമ്മാവൻ, ഹിപ്പൊട്ടാമസ് അമ്മായി, ഒരു ഈനാമ്പേറ്റി മോള്, കുട്ടിക്കുരങ്ങൻ അനന്തരവൻ. അതോടെ എന്താ പറയാത്തത്? സമ്മതിച്ചു, കുരങ്ങൻ തന്നെ. പക്ഷെ സ്നേഹവും ആത്മാർത്ഥതയുള്ള കുരങ്ങന. അല്ലെങ്കിൽ പിന്നെ തന്റെ വാക്കും കേട്ട് ആ സ്വയംവരാനന്ദ സ്വാമി തിരുവടികളെ കാണാൻ ഇതേപോലെ പുറപ്പെടുവോ? സ്വാമിയെ കളിയാക്കൊന്നും വേണ്ട. കുന്നുംപുറത്തെ മാളുവെടുത്ത് എന്നോട് സ്വാമിയെ കുറിച്ച് പറഞ്ഞത്. സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ആഴ്ച ചേട്ടത്തി ഭാർഗവൻ ചേട്ടൻ കെട്ടി. എന്തോ എനിക്ക് ഈ കള്ളസ്വാമിമാരിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഈശ്വര വിശ്വാസം ഉണ്ട് മനസ്സിൽ, അത് മതി. ഒന്ന് പോയി കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ കല്യാണം കൂടി നടന്നു കിട്ടാൻ വേണ്ടിയ ഈ വഴിപാട്. വഴിപാടൊക്കെ ഉണ്ടോ? പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. സ്വാമിയെ ചെന്ന് കണ്ട് പേരും നാളും പറഞ്ഞു ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. നക്ഷത്രം ഹരിണി, പേര് ഹരിണീത്. എല്ലാ ചൊവ്വാഴ്ചയും അർദ്ധരാത്രി കുളിരഴും നീറും തെറ്റെടുത്ത് നോമുരുവിട്ട് തന്ന മന്ത്രങ്ങളൊക്കെയും പതിനാലാവർത്തി ഉരുക്കഴിക്കാറുണ്ടല്ലോ. സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുടക്കം കൂടാതെ ചെയ്യുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ഉരിയാടാൻ പാടില്ല. ഇല്ല സ്വാമി, ഇതും കയ്യിൽ. ഗോകർണത്തിൽ നിന്നും കൊണ്ടുവന്ന അഷ്ടചൂർണ ഇത് തേനിൽ ചാലിച്ച് കരണേട്ടന്റെ നാവിൽ മൂന്ന് തവണ തൊട്ടുകൊടുക്കണം. അതും അർദ്ധരാത്രി 12 മണിക്ക്. അതിനടുത്ത ദിവസം തന്നെ കല്യാണ നിശ്ചയം ഫലം. അത്രയ്ക്ക് മാന്ത്രിക ശക്തിയുള്ള ചൂർണ. ശരി സ്വാമി. മിണ്ടരുത്. അതെ സ്വാമി, കാഞ്ഞു വെച്ചതേ. അതെ, കരുനേട്ടിന് നാവ് നീട്ടിക്കിട്ടണ്ടേ. നീട്ടിക്കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ ആ വഴി തന്നെ നോക്കല്ലേ. ചേച്ചി മാർക്കറ്റിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയത് സ്വാമി കാണാൻ. ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയായിരിക്കും അല്ലേ? എന്ത് പറ്റി ചേച്ചി? അതെ, കല്യാണത്തിന്റെ കാര്യത്തിൽ കരണമാവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു, അറിഞ്ഞോ? ഇല്ല. കരണമാവൻ മണിക്കുട്ടിയെ തന്നെ കെട്ടിക്കൊള്ളാന്ന് സമ്മതിച്ചിരിക്ക. സത്യം ചെയ്തിരിക്ക. ഹലോ, സ്വാമിയുടെ ഗോകർണത്തിലെ ചൂർണ്ണം എന്നെ രക്ഷിച്ചു. ഇനി ഇതിന്റെ ആവശ്യം എനിക്കല്ല, നിങ്ങൾക്ക. ഇതാ വരട്ടെ. അരിയുടെ പറഞ്ഞ സത്യാണോ? എവിടെ, ഇന്ന് പലതും നടക്കും. അയ്യോ, അരിയുടെ നാക്കും നെറ്റിക്കേ. എന്തിന്? ഈ തേക്കാൻ. ആദ്യം ഈ ചൂർണം നിന്റെ അമ്മയുടെ കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ അച്ഛന്റെ നാക്കിൽ തേച്ചു കൊടുക്കാൻ പറ, അല്ലെ നിന്റെ ചേച്ചിക്ക് കോളേജ് അഡ്രസ്സിൽ അയച്ചു കൊടുക്ക. കൂർക്കും വലിച്ചു ഉറങ്ങുകയാവണേ. കമ്പളാത്ത അങ്ങയുടെ മുമ്പിച്ചെന്ന് ചാടുവോ? അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞതാ, മതിൽ ചാടി കിടന്ന് സിനിമ കാണാൻ പോണ്ടെന്ന്. ഇന്നുകൊണ്ട് കഴിയില്ല ഈ അഡ്വഞ്ചേഴ്സ് ഒക്കെ. ഈ ത്രില്ലൊക്കെ പിന്നെ വീട്ടിൽ ചെന്ന് കിട്ടുവോ മോളെ? വീട്ടിൽ പോയിട്ട് എന്താ നിന്റെ അടുത്ത പ്രോഗ്രാം? എന്റെ മാത്രം പ്രോഗ്രാം അറിയാൻ എല്ലാവർക്കും എന്താ അത്ര തിടുക്കം? ഫെമിനിസവും മണ്ണാങ്കിട്ടെന്നൊക്കെ പറഞ്ഞ് അടിപൊളിയായി നടക്കുന്നത് താനല്ലേ? അപ്പോഴെന്തെങ്കിലും മിറാക്കിൾ കാട്ടിക്കൂട്ടുമെന്ന് കരുതി ചോദിച്ചതാ. എന്റെ മിറാക്കിളൊക്കെ പിന്നെ പറയാം. ആദ്യം നിങ്ങൾ മൂന്നുപേരും വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാനൊന്നറിയട്ടെ. എന്തറിയാനാ? നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ഈ കോളേജ് ലൈഫിലൂടെ കഴിയുക. ഹോസ്റ്റലിൽ പോലെയാ വീടെന്ന് വിചാരിച്ചിരിക്കാം മേഘ. നേരാ, നമ്മൾ ആരെയൊക്കെ അനുസരിക്കേണ്ടെന്നറിയാവോ? മമ്മിയുടെയും ഡാഡിയുടെയും കാര്യം പോട്ടെന്ന് വെക്കാം. 50 അമ്മാവന്മാര്, 15 മുത്തശ്ശന്മാര്, പിന്നെ കുറെ ആങ്ങളമാര്. യു മസ്റ്റ് ബ്രേക്ക് ഓൾ കൺവെൻഷണൽ ബുൾഷിറ്റ്. ഇതങ്ങോട്ടും കൊടുക്ക്.
അതൊക്കെ ചേച്ചി കൊണ്ട് കൊടുത്താൽ മതി. എന്റെ കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. വേണ്ട, എന്ത് രോഗാണെന്ന് കണ്ടാ നോക്കണത്. ക്രോണിക് അൾസറൈറ്റിക് കൊളൈറ്റിസ്, ഒരു രക്ഷയുമില്ല. മോള് പഠിക്കുകയാണോ? ഇത് മോളല്ല, എന്റെ ഒരു ബന്ധുവിന്റെ മകളാണോ? എല്ലാവരുടെയും മുമ്പ് വരാനുള്ള മടി കൊണ്ടായിരിക്കും വരാതിരിക്കുന്നത്. അവളെ കാണുന്ന രാജ്യത്തല്ലേ, അത് അതിലേക്ക് വെക്കോളൂ, പരസ്പരം സംസാരിക്കുകയും ചെയ്യാമല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു രീതിയും. ഞാൻ ഉപദേശിക്കുകയാണ് ധരിക്കരുത്. ഈ നോക്കിയും കണ്ടുമൊക്കെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴുത്തി കെട്ടുന്ന ചരട് ആജീവനാന്ത് ഒരു കുരുക്കായിട്ട് തീരും. അതിന്റെ ഒരു ബലിയാടാണല്ലോ എന്റെ ചേട്ടൻ. വിചാരക്കേട് പറയുന്നുണ്ട്, അതിരുണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല ചേട്ടൻ, ഒരു ഹെൽപ്പ്. ഗുഡ് മോർണിംഗ് മാഡം. I am Ajit, not a bastard. I have a father. Kalathil Vijayaraghavan Nayar. You dirty son of a bitch! Iranganalla, irakki kondu vana njan vannathu. Manasilayo? Marikkendu vanna pole njan idinu sammathikkilla. Chuva doshamulla njan adinthathu. Adu ingane ottu varuka ennallathu valare buddhimuttulla karyava. Ariyo? Ariyo ninakku? Chetta, avale enne udharavikkarathu. Avale njan paranju sammathippicholla. Angane aaram paranju sammathippichu ee kalyanam nadathanda. Ninnodu aarade ivide abhiprayam choyiche? Ente moda karyathil aarade abhiprayam enikku kekkanda? Avale endeyum kooda mola. ചൊവ്വദോഷത്തിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല. വെറുതെ കേട്ടാ ചാടണ്ട. എന്റെ അടുത്തുള്ള ദേഷ്യവും വാശിയും ഇങ്ങനെയല്ല തീർക്കേണ്ടത്. അച്ഛനും അമ്മയും വെറുതെ വഴക്കിട്ടുണ്ടോ? ആരൊക്കെ പറഞ്ഞാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല, സമ്മതിക്കില്ല, സമ്മതിക്കില്ല. തനിക്കൊരെണ്ണം പൊട്ടിക്കാമായിരുന്നില്ലേ? അതല്ല എന്റെ രീതി. ഈ കൈക്കുള്ളിലാകുന്നവരെ ക്ഷമിക്കുക. അവളെ കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചോ? സ്വന്തമാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതും കൂടുതൽ ശരി. അതിനുവേണ്ടി വിവാഹം പോലുള്ള ഒരു ഫോർമാലിറ്റി ആവശ്യമാണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. അവളുടെ പട്ടി പോലും തന്റെ കൂടെ വരില്ല എന്നല്ലേ പറഞ്ഞത്? ഇനിയും ഇങ്ങനെ ആഗ്രഹിച്ചെല്ലാം നേടിയെടുത്തിട്ടുണ്ട്. ഏത് വഴിയിലൂടെ എതിർക്കാൻ വന്നവരെല്ലാം തകർത്തിട്ടുമുണ്ട്. ഇനി ഞാൻ കളി തുടങ്ങുകയാണ്. ആ ചൊവ്വാക്കാരനും പോയി. ഇനി ഞാൻ എവിടെ പോയി തപ്പും? ഉഗാണ്ടയിലോ ചന്ദ്രനിലോ? നീ ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജാഫ്നയിലേക്ക് പോകും. എന്തിന്? അവിടെ ചെന്ന് എൽടിടിക്കാരുടെ വെടിയുണ്ട നെഞ്ചിലേറ്റാ പോലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ആ മത്തങ്ങ തലച്ചയുടെ ചില ചെയ്തികൾ RDXനേക്കാൾ കടുപ്പമാണ്. എനിക്ക് സഹിക്കാൻ മയ്യരി. ആരുടെ കാര്യം അമ്മാവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ മണിക്കുട്ടിയുടെ. മനസമാധാനത്തോടെ രാവിലെ ചപ്പാത്തി കഴിക്കായിരുന്നു. രണ്ടാമത്തെ ചപ്പാത്തിയുടെ അടിയില് പൊഴുത്തി വെച്ച പ്രേമലേഖനം. മണിക്കുട്ടിക്ക് അത്രയ്ക്ക് പ്രേമമാണെങ്കിൽ അമ്മാവനെ തിരിച്ച് അങ്ങോട്ടും പ്രേമിച്ചൂടെ? ആ ഇഡലിക്കുട്ടത്തിന് അതിന് വേറെ ആളെ നോക്കണം. ആ ഇഡലിക്കുട്ടത്തിന് ഈ ദോശം മൊന്ന കറക്റ്റേ? അല്ല, അമ്മാവന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ ആളൊക്കെ. ഓ ചേട്ടൻ, എന്താ ചേട്ടാ പതിവില്ലാതെ ഈ വഴിക്ക്? മേഘയുടെ കല്യാണക്കാരെ ഒന്നും അങ്ങോട്ട് ആകുന്നില്ല. വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു അഡ്രസ് എന്റെ കൈവശമുണ്ട്. അപ്പൊ ആ വീട് നോക്കി ഇറങ്ങിയതാ. പയ്യൻ എവിടത്തെയാ? പയ്യനൊന്നും ആയിട്ടില്ല, ഇതൊരു ബ്രോക്കറുടെ അഡ്രസ്സാ. അപ്പൊ അയാളുടെ കൊറേ അധികം ജാതകങ്ങൾ ഉണ്ടെന്നാ കേട്ടത്. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ചേട്ടന് വിഷമം തോന്നൂല്ലെങ്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്. വർഷയും മേഘയും എനിക്ക് ഒരുപോലെയാ. അല്ല, മേഘയുടെ വിവാഹവും വർഷയുടെ വിവാഹവും അരി. പിന്നെ നീ ആദ്യം എന്റെ മുഖത്ത് നോക്ക്. ഇനി വളച്ചിട്ടില്ലാതെ പറ. അല്ലമ്മ, വർഷയുടെയും എന്റെയും വിവാഹക്കാരി പറഞ്ഞോണ്ട് വരുന്നത്? എന്റെ മോടെ വിവാഹക്കാരി ഞാൻ അറിയാതെ തീരുമാനിക്കാൻ ഇവിടെ ആരാ? അല്ലേട്ടാ, മേഘയുടെ കല്യാണം ഇങ്ങനെ ഏഴ് ചൊവ്വയും എട്ടി ബുധനും എന്നൊക്കെ പറഞ്ഞ് തട്ടിത്തട്ടി നിങ്ങളെ ശ്രദ്ധിക്കേ. ഹരിയുടെയും വർഷയുടെയും കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നതാണ് ബുദ്ധി. അതെ ചേട്ടാ, അത് തന്നെയാണ് ബുദ്ധി. ഏത് ചേട്ടയാളായി കുറച്ച് ബുദ്ധിക്ക് പിന്നില്? കാരണം അവൻ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എനിക്ക് പിഴങ്ങി പോകാൻ വേണ്ട, അതിൽ മാരി ഒളി അത്ത മേക്കാക്കറ്റ് മാരിയായിരുന്നു പറഞ്ഞത്. നീ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വാടപ്പിക്കാൻ നോക്കണ്ട. നീ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞത് ഇതാ പറഞ്ഞ അമ്മാവന് ഓർമ്മയൊന്നുമില്ലെന്ന്. അമ്മാവന് കോളേജ് മാറി ഇപ്പൊ വട്ടായോ? വട്ടതിന്റെ അമ്മയുടെ കെട്ടിയോ? അനാവശ്യം പറയുന്നു. അനിയനും അനിയത്തി അനന്തരവനും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്.
മേഘയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ തലവാട്ടി മറ്റൊരു കല്യാണം നടക്കില്ല. അതിനു മുമ്പ് അരീരം ഗോതമ്പിന്റെ കല്യാണ കാര്യം പറഞ്ഞ ആരെങ്കിലും എന്നടുത്ത് വന്ന അവന്റെ മുട്ടുകാലി ഞാൻ വിളിക്കും. മഠകല്യസൂത്രം മഠകല്യസൂത്രമല്ല മംഗല്യസൂത്രം. അബദ്ധങ്ങളൊന്നും എഴുന്നള്ളിക്കില്ല അമ്മ. തുടങ്ങി എം ഡി ഒന്ന് കാണണമായിരുന്നു. ഇരിക്കൂ, എം ഡി പുറത്തുണ്ട്. ഗുഡ് മോർണിംഗ് സർ. നമസ്തേ. വെട്ടുവാദം ഉണ്ടോ ഇയാൾക്ക്? എന്നാ വിളിക്കും. യെസ്, കമീൻ. എന്താണ് കേസ്? വിധവയാണോ, വികലാംഗയാണോ, പുനർവിവാഹമാണോ, അതോ ലേറ്റ് മാരേജോ? അതിനേക്കാൾ കുഴപ്പം പിടിച്ച ഒരു കേസാണത്. ഏഴിൽ ചൊവ്വയുള്ള ഒരു കുട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്നാണ്. ഏഴിലല്ല, എഴുപതിൽ ചൊവ്വയാണെങ്കിൽ പോലും പ്രശ്നമല്ല. വ്യാഴത്തിൽ ഗുളികന്റെയും രാഘുവിന്റെയും ദൃഷ്ടിയുള്ള കേസ് കെട്ട് വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ജോൺ സാമുവൽ. അതാരാ ജോൺ സാമുവൽ? കേരള മുഖ്യമന്ത്രി. അയ്യോ, അപ്പൊ നരസിംഹറാവു മാറിയോടെ? ഇദ്ദേഹമാണ് അമ്മാവ ജോൺ സാമുവൽ. കാൻഡിഡേറ്റിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഫോട്ടോ കൊടുത്തു. കുട്ടി ഫീമെയിൽ സെക്സ് ആണെന്നാണ്. ഫീമെയിൽ സെക്സ് ആൾക്കാർ പറയുന്നത്, പക്ഷേ ഞാൻ അത്. കുട്ടി ഫെമിനിസ്റ്റ് ആണെന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. ആ കക്ഷി ഒരു സ്ത്രീ സമത്വവാദിയാണ്. ഇടിവെട്ട് കൊണ്ടവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ അല്ല ഈ കുട്ടിയുടെ കാര്യം. ഏഴിൽ ചൊവ്വയും ഫെമിനിസവും. ഞാനിപ്പോ എവിടെ പോയി തപ്പാനാ? എവിടുന്നെങ്കിലും തപ്പിയേ പറ്റൂ. ഇത് കല്യാണ രോഗിയായ എന്റെ അനന്തരവന്റെയും കൂടി കാര്യമാ. അവിവാഹിതനാണല്ലേ? അതെ. ജാതകവും ജാതിയും വയസ്സും ഹോബിയും ഒക്കെ എഴുതി തന്നേക്കു. എവന്റെ ആൾറെഡി ഫിക്സ്. ഈ കുട്ടിയുടെ സിസ്. ഈ കുട്ടിയുടെ അനിയത്തിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് നടന്നാലേ എന്റെ കേസ് നടക്കൂ. ഈ രണ്ട് കേസും നടന്ന് എന്റെ കൊളൈറ്റിസും ഭേദമായ ശേഷം വേണം എന്റെ കാര്യം പരിഗണിക്കാൻ. സംഗതി അത്ര എളുപ്പമല്ല. കുറച്ച് സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കേണ്ടി വരും. എന്ത് സൂത്രപ്പണിയാണേലും ഇവനെ ഏൽപ്പിച്ചാ മതി. ഇവൻ സൂത്രപ്പണിക്ക് പി ഡബ്ല്യു ഡി ഡിഗ്രി എടുത്ത ആളാ. അപ്പൊ മിസ്റ്റർ, ഗുഡ് നൈറ്റ് പ്ലീസ്. ഹരിപ്രസാദ്. ഹരി എല്ലാരും വിളിക്കും. മിസ്റ്റർ ഹരി, ഈ കുട്ടിയുടെ, അതായത് മിസ് മേഘ, മേഘയുടെ ഡേ ടു ഡേ ഡെയിലീസ് യു ഹാവ് ടു ഒബ്സർവ്. അതായത് ഈ കുട്ടി എത്ര മണിക്ക് ഉണരുന്നു, എത്ര മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ട ഹോബികൾ, ഇഷ്ടതാരങ്ങൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, വായിക്കാത്ത പുസ്തകങ്ങൾ, എവിടെയൊക്കെ പോകുന്നു എന്ന് വേണ്ട സകല കാര്യങ്ങളും വാച്ച് ചെയ്യണം. ഇത്തരം ഒരു ഫെമിനിസ്റ്റ് കേസിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ? അങ്ങനെയാണെങ്കിലേ മേഘയെ വാച്ച് ചെയ്യുന്ന ജോലി നമുക്ക് ആ മന്ദബുദ്ധി ഏൽപ്പിക്കാം. അതാര്? അമ്മാവന്റെ ഡിംഡി മണിക്കുട്ടി. കൊള്ളാം. അന്യരുടെ കാര്യങ്ങൾ ചുഴിഞ്ഞറിയാൻ ഇതുപോലൊരു മിടുക്കി. ബെസ്റ്റ് സി ഐ ഡി. ഒരു ബാഗ് കിട്ടി. ദേവാ നോക്കി, ഇതൊന്നും ഫോമല്ലേ. ഇതിന് വരെ പ്രേമലേഖനം മറ്റു കാണോ? ഫോൺ നിൽക്കാൻ പോയിരുന്നു. ഹലോ, കുഡ് ഐ സ്പീക്ക് ടു മിസ് മേഘ പ്ലീസ്? വിളിക്കാം വിളിക്കാം വിളിക്കാവേ. മേഘയ്ക്ക് ഒരു ഫോൺ. ഹലോ, ഹായ്. ഹായ്. ആരായിരുന്നു ഫോണിൽ? ഒരു അന്വേഷണ കമ്മീഷന് മുമ്പാകെ മാത്രമേ ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തുകയുള്ളൂ. ഇത് ഞാൻ എന്റെ കണ്ണേട്ടിന് കൊടുത്ത വാക്കാണ്. Thank you.
പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അന്വേഷണം ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കാണെന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ഹലോ, മംഗല്യസൂത്രം എം ഡി ജോൺ സാമൽ സ്പീക്കിംഗ്. ആര്? കുട്ടിയോ? ഓ, മണിക്കുട്ടി, 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 പറയൂ, പറയൂ, പറയൂ. മേഘയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കണ്ടുപിടിച്ചോ? ഉവ്വ്, മേഘയ്ക്കൊരു കാമുകനുണ്ട്. കാമുകനോ? ആരാണ്? ആരാണെന്ന് എനിക്കറിയില്ല. ബൈക്കിൽ വന്നൊരാട കൂടെ മേഘ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അയാളെ നമ്പർ അറിയോ? സോറി, അയാളെ വണ്ടി നമ്പർ അറിയോ? അത് പിന്നെ ഞാൻ നോട്ട് ചെയ്യാതിരിക്കൂ. പറയൂ, പറയൂ, പറയൂ. ഒരു മിനിറ്റ്, പേര് എടുക്കട്ടെ. പറഞ്ഞോളൂ. ണോ? അത് സ്കൂട്ടർ അല്ലേ? തന്നെ അറിഞ്ഞൂടെ? ഇതായി നോക്കിയേ, അത് സൈക്കിള്. അയ്യോ, നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പോ വരാം. കല്യാണ ദിവസം കണ്ടപ്പോ എനിക്ക് തോന്നിയതാ, ഇയാൾ നിന്നെ എത്രയും പെട്ടെന്ന് ചുറ്റിക്കുന്നു. ഉടനെ വേണ്ടെന്ന ബെന്നി പറയുന്നത്. അയ്യോ, അയാൾ അങ്ങനെയൊക്കെ പറയും. കല്യാണം കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ചുരുങ്ങിയത് 6 മാസത്തിനുള്ളിലെങ്കിലും പ്രസവിക്കണമെന്നാണ് എന്റെ തിയറി. അതാണ് ലവ് സൈക്കോളജി. മാരേജ് ആക്ട് 305 പറയുന്നത് അത് തന്നെയാണ്. മിസ്റ്റർ കരുണാകരൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പട്ടി ഇവിടെ മരിക്കുമ്പോ മറ്റു ചില തെണ്ടിപ്പട്ടികൾ ഇവിടെ ജനിക്കുന്നു. ജനിച്ചവന് പകരം മരണം നടക്കുമ്പോ മരിച്ചവന് പകരം വീണ്ടും ജനനം. ഇങ്ങനെ ജനനവും മരണവും തമ്മിലടിക്കുമ്പോ ജനിപ്പിച്ചവന് ആ മക്കളെ മരിക്കാണ്ട് മരിക്കണം. അവര് വന്നു. അതെ, പോലീസ്. വണ്ടി നമ്പർ ശരിയല്ലേ? അതെ, ശരി തന്നെയാണ് സർ. വണ്ടി എടുക്കണം. ഇത് എന്റെ വണ്ടിയല്ല, എന്റെ വണ്ടി കയറിയിട്ട് പോണ്ടേ? അത് മനസ്സിലായി, മനസ്സിലായി. ഈ പോലീസ് അരക്കെ പാസ്റ്റിന്റെ എഴുതിയങ്ങോട് പോയത്. നമുക്ക് ചൈനീസ് ഫുഡ് വാങ്ങിക്കാൻ പോയതായിരിക്കും. അത് ഏരിയയിൽ നല്ലത് കിട്ടില്ല മിസ്സാക്കാരൻ. എന്റെ തലവിധി, ഏത് സമയത്താണോ എനിക്ക് വീടിന്റെ വേലിയാടാൻ തോന്നിയത്, വേലിയുമ്മ കിടന്ന പാമ്പിനെ എടുത്ത് അരേലി വെച്ചെന്ന് പറഞ്ഞ പോലെ. അത് ശരിയല്ല കർണ. ഏകദേശം ശരിയാണ്. ഓ, മാരി കയറൊന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ എനിക്കൊരു അത്യാവശ്യത്തിന് ഒരു ഇടം വരെ പോയി. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് പട്ടികളെ. എനിക്കും പോലെ കാര്യമല്ല. ഒരു പട്ടി ഇവിടെ മരിക്കുമ്പോ നിൽക്കണോ? ഒരു പട്ടി ജനിച്ചതിന്റെയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അത് ഏത് പട്ടിയാണോ? പോയി, പോയി, പോയി.
ഇതിനകം എവിടുന്നൊക്കെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിടത്തുനിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ അവസാനത്തെ അടവ് പ്രയോഗിക്കും. സത്യം പറയാൻ നെടുങ്ങാട് കൊല്ലം കൊട്ടിയും തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ സകല കാറുകളും ബസ്സുകളും ഞാൻ തന്നെ പൊട്ടിച്ചത്. അവളുടെ സ്ഥലം കരണാഗ്ര എന്താ നിന്നില്ല? രണ്ട് പച്ച ഇറുക്കിളി എടുത്ത് അറ്റം കൂർപ്പിച്ച് വെളിച്ചെണ്ണയെ മുക്കി സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവാ. എന്റെ ബാലഗോപാലനെ എന്നെ തെപ്പിക്കുമ്പം പാടടി. കാരണം അവനെ നിർത്തണം അതിന്റെ പാട്ട്. മണിക്കുട്ടി എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്ത്, എനിക്ക് കിടക്കാം മയ്യ. അയ്യോ എനിക്ക് ഇരിക്കാനും മയ്യ. ഇരുത്ത്. ഈ കാലൊന്ന് സമം സമം പോയി. എന്റെ കരുനേട്ടനെ ഇങ്ങനെ ഇടിച്ചവനെ പാമ്പ്. ഇതാ ഏറ്റവും വിഷമാണ് പാമ്പ് ഏതാ? ശംഖുവരെ. ആ ശംഖുവരെയും കൊത്തി ചാവണേ എന്റെ സ്വയംവരാനന്ദ സ്വാമി. ഒന്ന് പതുക്കെ, ഇതിലും ഭേദം പോലീസുകാരുടെ ഈർക്കിൽ പ്രയോഗമായിരുന്നു എന്റെ മണിക്കുട്ടി. എന്റെ മണിക്കുട്ടി വലിയ സ്നേഹത്തിലാണല്ലോ. എണ്ണയിട്ട് തീരുന്നവരേ ഉള്ളൂ. എന്താട്ടാ? നമ്മുടെ സ്വന്തം ആളല്ലേ അവള്. നീ തരും നല്ല സുഖം. കരണേട്ടാ, ഇത് മർദ്ദത്ത് പിടിഞ്ഞ് കഷായവാ. ഹേമദണ്ഡം മുഴുവൻ മാറിക്കിട്ടില്ല. വിപരീത ബുദ്ധിന്ന് കേട്ടിട്ടേ ഉള്ളൂ. നീ എന്തിനാ കരുണാ വല്ലവന്റെ ഒക്കെ മോട്ടോർ ബൈക്കിന്റെ പുറകെ പോയത്? എല്ലാം ഈ കുരുത്തം കിട്ടവന് വേണ്ടിട്ടല്ലയോ? ഇവന് വേണ്ടിട്ടോ? എന്താടാ ഇത്? കാരണം അവന് മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചിരുന്നു. കണ്ടവന്റെ ബൈക്കും സ്കൂട്ടറും ഒക്കെ മോഷ്ടിക്കേണ്ട നല്ല കാര്യമുണ്ടോ? ഇപ്പൊ തലവാറിന് തന്നെ മനക്കേടായില്ലേ? ഇപ്പൊ നാട്ടുകാരൊക്കെ കരണമ്മ ഇങ്ങോട്ട് കേറുവാ. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന നല്ലത്. അവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, ജോൺ സാമുവൽ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ മാവാ. ഓടാവില്ലേ? സാമുലാച്ചായന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഒന്നും പറ്റാതിരുന്നത് ദൈവത്തിന്റെ കൃപയാ. എല്ലാം ദൈവത്തിന്റെ കൃപ തന്നെ, വേറെ ഒട്ടും കുഴപ്പമില്ല. ഇപ്പൊ തെക്കോട്ട് മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ. വടക്കോട്ട് നോക്കണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നു പെടലി ഞരമ്പിന് അടിയേറ്റത്. ആശാനൊന്നും പറ്റിയില്ലല്ലോ. ഈ കശ്യൂരി റാങ് ഇൻഫർമേഷൻ മംഗല്യ സൂത്രത്തിന് നൽകിയത് കൊണ്ടാണ് ഞാൻ ഈ നിലയിലായത്. കേട്ടോ കരുൺ, എന്റെ 12 വർഷത്തെ മാരേജ് ബ്യൂറോ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു അനുഭവം? അയ്യോ അതെ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി മേഘയുടെ നീക്കങ്ങൾ കൃത്യമായിട്ട് ഞാൻ എത്തിച്ചോളാം. മേഘയുടെ നീക്കങ്ങളോ? അതെ ചേച്ചി, ഈ മേഘങ്ങളുടെ നീക്കം നോക്കിയാലേ മഴ പെയ്യോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ശിവനെ ലേശം കഷായം എടുക്കട്ടെ. രണ്ട് ലാർജ് ആകാം. മണിക്കുട്ടി പീഠനി. നമ്മുടെ കല്യാണക്കാര്യൊക്കെ ശരിയാക്കണ്ട. അപ്പോ കല്യാണം കഴിക്കണേ ശരീരം വേണ്ടേടോ? ഇനി ഈ ശരീരം കൊണ്ട് എന്ത് പ്രയോജനം? എല്ലാം ശരിയാക്കാന്നേ പുതിയൊരു ചൊവ്വാദോഷക്കാരൻ ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതെയോ? നമുക്ക് അയാളുടെ വീടുകളിലൊന്ന് പോയാലോ? പോകാൻ തന്നെ എന്റെ തീരുമാനം, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. കക്ഷി എണ്ണ കറുപ്പാ. എണ്ണ കച്ചവടം? എന്നെ കറുപ്പാണെന്ന്? കറുപ്പാണെന്ന് ഉറപ്പാണോ? കറുപ്പാണെന്ന് ആ കറുപ്പും തരല്ല കുറുപ്പ് പറഞ്ഞത്. കറുപ്പടിക്കുന്ന കുറുപ്പല്ലയോ? സായിപ്പ് എങ്ങോട്ടാ? സായിപ്പ് നിന്റെ അച്ഛൻ. നമ്മുടെ അച്ഛൻ? ആ വേണമെങ്കിൽ അങ്ങനെയും പറയാം. എനിക്ക് ഒരു ദീർഘയാത്രക്ക് പോകുമ്പോ പിൻവലി ദുശകനമാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അയ്യടാ, നാടല്ലല്ലോ ചേട്ടന്. എന്തിന്? സഖാവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ധവിശ്വാസം നടക്കാൻ. അന്ധവിശ്വാസവും രാഷ്ട്രമീമാംസയും തമ്മിൽ കൂട്ടിക്കുഴച്ചതിനെ കൺഫ്യൂഷൻ ആക്കരുത്. നിനക്കറിയോ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും ലെനിനും തൊഴിലാളികൾക്ക് സർവാധിപത്യവും ഫാസിസ്റ്റ് ബൂർഷ്വാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ സഖാവ് എപ്പോഴാണ് തിരിച്ചെത്തുക എന്ന് മാത്രം പറഞ്ഞാ മതി. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അങ്ങനെ വ്യക്തമായ ഉത്തരവൊന്നും പറയാൻ പറ്റില്ല. വരികയോ വരാതിരിക്കുകയോ ചെയ്യും സാഹചര്യം പോലെ. അപ്പഴേ സഖാവ് രാത്രി വരുമ്പോ ഞാൻ വാതിൽ തുറക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യാം. എന്താ നിനക്കെന്താ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ ജോലിയുണ്ടോ? നീ വാതിൽ തുറന്നാലും ശരി തുറന്നില്ലെങ്കിലും ശരി ഒരു സാമൂഹ്യ പ്രവർത്തകൻ തളരില്ല. അതാദ്യം മനസ്സിലാക്കും. എനിക്കൊന്നും കേൾക്കണ്ട, സാമൂഹ്യ സേവനവും മണ്ണം കട്ടയും.
ഇതൊക്കെ നിർത്തി നല്ല ജോലിക്കും പോയിക്കൂടെ ചേട്ടന്. എടി ഒരു ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വരുന്നു. അല്ലെങ്കിൽ തന്നെ പുതിയേർത്ത് പത്മനാഭൻ തമ്പിയുടെ മകൻ എന്തിനാടി ജോലി? ഒരേ ഒരു പുത്രൻ, ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സ്വത്ത്, പിന്നെ മാഞ്ചിയം കൃഷി, ആട് വളർത്തൽ പദ്ധതി, ഇതിലൊക്കെ ഷെയർ. ജോലി ഏതാ ഈ സഖാവ്? ഒരു വിപ്ലവകാരിയുടെ ലുക്ക് ഉണ്ടല്ലോ. ചൊവ്വ അല്ല, ഇന്ന് ബുധനാഴ്ച. വ്യാഴനും ബുധനും ഒന്നുമല്ല, ഏഴിൽ ചൊവ്വയുണ്ട്, രോഹിണി നക്ഷത്രം, പേര് മഹേഷ്, ആള് വളരെ ഡീസന്റ്. അതെ, അയ്യോ എങ്ങനെ മനസ്സിലായി? ജ്യോതിഷം അറിയാലേ? ജ്യോതിഷം അറിയില്ല, പക്ഷെ പറയും. മംഗല്യ സൂത്രം ബ്യൂറോയിൽ നിന്നും വിവരങ്ങളെല്ലാം തപ്പിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് ശരി, വേണ്ട, പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല, അകത്തു നിന്ന് സംസാരിക്കാം, ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ, പുറത്തുനിന്ന് സംസാരിക്കാം. എന്നാ പുറത്തുനിന്ന് സംസാരിക്കാം? സത്യത്തിൽ മധുരം ചേർത്തയാ ഞാൻ കഴിക്കാറില്ല. പിന്നിപ്പോ ഹരി ഒരു സന്തോഷ വാർത്തയായിട്ടല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അല്പം മധുരമാകാമെന്ന് ഞാൻ മോളോട് പറഞ്ഞു. ഈ ഏഴ് ചൊവ്വയുള്ള പെണ്ണിനെയും തേടി ഞാൻ ഇറങ്ങാത്ത സ്ഥലമില്ല. അതെ അതെ, ജാതകം ഒത്തു ചേരുമ്പോ തറവാട് ചേരില്ല, തറവാടും ജാതകവും കൂടെ ഒത്തു ചേരുമ്പോ പെണ്ണിന് വലിയ കോങ്കണ്ണമായിരിക്കും. അച്ഛൻ ഇന്ന് വളരെ നല്ല മുടില, സാധാരണ ഭയങ്കര റഫാ, അത് കണ്ടാ അറിയില്ലേ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും, ഭാഗ്യം ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയല്ലേ. കേട്ടോ ഹരി, ഇവളുടെ കല്യാണം പോലും ഞാൻ നടത്താതിരുന്നത് ഇവന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാ. ആ പിന്നെ വീട്ടിൽ ആർക്കാ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞത്? അമ്മാവന്റെ മകൾക്കാ. ആ ഈ ജാതകത്തിലൊന്നും കാര്യമില്ലെന്ന് ഇപ്പോഴത്തെ പിള്ളേർ പറയും, പക്ഷെ എനിക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാ. ഞങ്ങളുടെ വീട്ടുകാർക്കും വലിയ വിശ്വാസമാ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് തേടി വന്നിരിക്കുന്നത്. ഒരു വിപ്ലവകാരിയാണെങ്കിലും എനിക്കും ഇതിലൊക്കെ വിശ്വാസം. രാഷ്ട്രീയം വേറെ, ജാതകം വേറെ, എങ്കിലും വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന് തന്നെയാണ് എന്റെ ഒരു. അല്ല, അവൻ ഈ രാഷ്ട്രീയത്തിന്റെ ചെറിയൊരു, ഈ ഏഴിൽ ചൊവ്വയുള്ളവർക്കെല്ലാം ഇങ്ങനെയുള്ള ചെറിയ കുഴപ്പങ്ങൾ കാണും, വിവാഹത്തോടെ അത് മാറുകയും ചെയ്യും. കുട്ടിയുടെ പേര് പറഞ്ഞില്ല. മേഘ, സഹോദരിയെ പോലെ തന്നെ സുന്ദരി. എന്നും എന്നെ പോലെ എന്നാ? അപ്പൊ പിന്നെ എനിക്ക് കല്യാണം വേണ്ട. അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ നാളെ രാവിലെ മീറ്റ് ചെയ്യുന്നു. ലാൽ സലാം. ആളെങ്ങനെ സുന്ദരന എന്ന് ചോദിച്ചാ, ഈ കമലഹാസന്റെ അത്രയൊന്നും സൗന്ദര്യമില്ല, പക്ഷെ വെള്ളായണി പരമോനേക്കാൾ ഭേദം. പൊക്കം പൊക്കം അമിതാഭ് ബച്ചന്റെ അത്ര ഉണ്ടാവില്ല, എന്നാ മാധുരി ദീക്ഷിതന്റെ ചെവി. എന്തിനാണ് ഈ ഗുണ്ടൊക്കെ എന്നോടടിക്കുന്നത്? ആളെ എനിക്കറിയാം, എങ്ങനെയെങ്കിലും തന്റെ കല്യാണം ഒന്നും നടക്കണം അതല്ലേ? അതുകൊണ്ടല്ല, എനിക്ക് മഹേഷിനെ ഇഷ്ടമായി, പക്ഷെ മേഘയ്ക്ക് അയാളെ ഇഷ്ടാവൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. കഴിഞ്ഞ തവണ പെണ്ണ് കാണാൻ വന്നയാൾക്ക് അവൾ അടി കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇവനെയും കൂട്ടിക്കൊണ്ട് താൻ അങ്ങോട്ട് ചെന്നാൽ അടി കിട്ടുന്ന തനിക്കായിരിക്കും. പിന്നെ കാണാൻ നന്നായ മാത്രം പോരല്ലോ, മഹേഷിന്റെ സ്വഭാവം കൂടി മേഘയ്ക്ക് ഇഷ്ടമാവണ്ടേ? അയാളുടെ സംസാരത്തിലാണെങ്കിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ നക്സൽ ബാരിന്നും തോക്കിങ്ങുള്ളിലൂടെ ഒക്കെ കടന്നു വരുന്നുണ്ട്. അത് സാറില്ല, അതിനേക്കാൾ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നവനായി ഞാൻ. ശോശാമ വന്നതോടെ എല്ലാം മാറി. അല്ല, അച്ഛന്റെ കെട്ടിയോളുടെ പേര് ത്രേസ്യാമ എന്നല്ലേ പറഞ്ഞത്? അതെ. എന്തി? അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞ ഈ ശോശാമ? അതെന്റെ വീട്ടിലെ പുതിയ വേലക്കാരിയാ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തരാടോ. ഈ മംഗല്യം എന്നൊക്കെ പറയുന്നത് സൗന്ദര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമല്ല, രണ്ടാത്മാക്കൾ തമ്മിലുള്ള ബന്ധനമാണ്. ആത്മാക്കളോ? അപ്പൊ മരിച്ചതിന് ശേഷം ഒന്നിക്കുള്ളോ? എടോ, ആത്മാവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹൃദയമാണ്. എന്നാലും മേഘ, മേഘവും ആകാശവും എനിക്കൊരു പ്രശ്നമല്ല. ഇവിടെ വരുന്ന ഏതൊരു സ്ത്രീയുടെയും പുരുഷന്റെയും കല്യാണം ഈ ജാൻസ് അവൾ നടത്തിയിരിക്കും. തനിക്ക് കേൾക്കണ, രണ്ടു കാലം തളർന്ന അങ്കമാലിക്കാരി അച്ചാമയെ തൂണിൽ കെട്ടി നിർത്തി പെണ്ണ് കാണിപ്പിച്ച് കല്യാണം നടത്തിയവനായി ഈ ജാൻ. എന്തിന്? കല്യാണത്തിന് ചെറുക്കം പറഞ്ഞിട്ട് ഡെമ്മി വെച്ച് കല്യാണം നടത്തിയവനായി ഈ ജാൻ. അതാണ് പറയുന്നത് സൗന്ദര്യം ഇതിനൊരു പ്രശ്നമേ അല്ല. അത് ശരിയാ, അച്ചായന വരെ പെണ്ണ് കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പൊ ആർക്കാണെങ്കിലും. എടോ, എവിടെ കറുപ്പുണ്ടോ അവിടെ കരുത്തുണ്ടെന്നാണ് പ്രമാണം. അത് തന്നെയല്ല, ഇപ്പൊ വെളുക്കാൻ ചില ക്രീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താവാനാ, അവന്റെ മുഖത്ത് ക്രീം പുരട്ടി, ആ ക്രീം കറക്കൂന്നല്ലാതെ ഒറ്റ പ്രയോജനമില്ല. താൻ ഈ കറുപ്പിന്റെ ചുമ്പിന്റെ കാര്യമൊക്കെ വിട്. മേഘയ്ക്ക് ഇഷ്ടം തോന്നുന്ന വിധത്തിൽ മഹേഷിന്റെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്വം ഈ മംഗല്യസൂത്രം ബ്യൂറോ ഏറ്റെടുക്കുന്നു. കൊള്ളാം, നല്ല ബെസ്റ്റ് പേരാണ് ബ്യൂറോ കിട്ടിരിക്കുന്നത്. എന്താ? സൂത്രത്തിൽ മംഗല്യം നടത്തി കൊടുക്കുന്ന സ്ഥാപനം മംഗല്യസൂത്രം. ചില്ലി ചിക്കൻ മേടിക്കണ്ടേ? എടോ, ഒരു പട്ടി ഇവിടെ ജനിക്കുമ്പോ മറ്റു ചില തെണ്ടിപ്പട്ടിയിലൂടെ മരിക്കുന്നു. മരിച്ചതിന് പകരം വീണ്ടും ജനനം നടക്കുമ്പോ ജനിച്ചവന് പകരം വീണ്ടും മരണം നടക്കുന്നു. ഇങ്ങനെ ജനനവും മരണവുമായി തമ്മിലടിക്കുമ്പോ ജനിപ്പിച്ചവനെ മക്കളെ മരിക്കാണ്ട് മരിക്കണം. അല്ല, ഈ ജനനവും മരണവും നമ്മുടെ കല്യാണ കാര്യമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല, ജനിച്ചെങ്കിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, കല്യാണം കഴിച്ചാലേ മരിക്കാൻ പറ്റുള്ളൂ. അതന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞില്ല. ആ, ഈ മഹേഷും മേഘയും തമ്മിൽ കാണുവാനും സംസാരിക്കുവാനും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. പറ്റുമോ? എവിടെ?
ഐസ്ക്രീം പറ. മേഘയും കുട്ടി അവിടേക്ക് വരാൻ വർഷയോട് ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ മഹേഷിനെയും കുട്ടി അവിടേക്ക് ചെല്ലുന്നു. കാണുന്നു, സംസാരിക്കുന്നു. നിന്റെ ഓരോ വട്ടം ഓർക്കുമ്പോ എനിക്ക് ചിരി വരിക. ഒരു സീരിയസ് മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇത്ര ദുരിതയിൽ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടുവന്നത് ഈ ഐസ്ക്രീം കഴിക്കാനാണോ? ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ ആരെയാ നോക്കുന്നത്? ഏയ്, ആരെയല്ല, വെറുതെ. ഹലോ, ഹായ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മേ ഐ ഷെയർ ദ ടേബിൾ? യെസ്, ഐ മൈൻഡ് ഇറ്റ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. Martin. Hello. നിക്കടി അവിടെ അങ്ങനെ അങ്ങ് പോയാലോ? നമുക്ക് തന്നിരിക്കുന്ന ചാൻസ് അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യട്ടെ. അവളുടെ സിമ്പത്തി പിടിച്ചു വെച്ചേ. എന്ത് വട്ടം പറയും, വട്ടൊന്നുമില്ല. നിനക്ക് മേഘ കെട്ടട്ടെ. കിട്ടുമ്പോ എല്ലാ ശീലമായിക്കോളും കൊടുക്കും. അവന്മാർക്ക് ഷൈൻ ചെയ്യാൻ അവസരവും കൊടുത്തിട്ട് വന്നിരിക്കുന്നു. അവനെവിടെ? ലോറൻസ്, അജിത്തിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവൻ വരാത്തത്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചേൽപ്പിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനി വേണ്ട. ഹിയർ ആഫ്റ്റർ ഐ വിൽ സീ ടു തിങ്സ്. ഐ ലൈക്ക് ടഫ് കോമ്പറ്റീഷൻ. സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ സിമ്പോസിയങ്ങളിൽ വാദിക്കുകയും വനിതാ മാസികകളിൽ എഴുതൊക്കെ ചെയ്യാം, പക്ഷെ പെണ്ണുങ്ങൾ ഹെൽപ്ലെസ് ആകുന്നിടത്ത് നമ്മളെ സഹായിക്കാൻ ആണുങ്ങൾ തന്നെ വരണം. എന്താണ് പുതിയ തിയറിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചതിന്റെ ഉദ്ദേശം? ഏയ്, വെറുതെ പറഞ്ഞേ ഉള്ളൂ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. തക്ക സമയത്ത് പാർലറിൽ ഹരിയേട്ടനും കൂട്ടുകാരനും എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായനെ? എന്താ അയാളുടെ പേര്? ആ, മഹേഷ്. നല്ല സ്റ്റൈലായിട്ടല്ലേ പാർട്ടികളെ നേരിട്ടത്. അപ്പൊ നിന്റെ ഹരിയേട്ടൻ ഒരു നോക്കൂത്തിയെ പോലെ നോക്കി നിൽക്കുകയായിരുന്നോ? എന്നാര് പറഞ്ഞു? ഹരിയേട്ടന്റെ സ്മാർട്ട്നെസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണോ? ആ ഏരിയ വിട്ട് കളിക്ക് ചേച്ചി. ഓ, അവൾക്ക് കൊണ്ടു. ഞാൻ പിൻവലിച്ചു മാഡം. ഓക്കെ ഓക്കെ. ആ മഹേഷിനെ കുറിച്ച് ഹരിയേട്ടൻ വളരെ നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസ യോഗ്യത, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര സുന്ദരനൊന്നും അല്ലെങ്കിലും ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. ഒവ് ഒവ്, അയാളെ കണ്ട ഒരു കരിങ്കുരങ്ങനെ പോലെയുണ്ട്. ഇടി കൊണ്ടതൊക്കെ പിന്നെയും പോട്ടേന്ന് വെക്കാം.
മരുന്ന് കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ അവഗണനാ, അതല്പം ക്രൂരമായിപ്പോയി. അവന്റെ മനസ്സിനാ കൊണ്ടത്. ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാനെന്ന് ധരിക്കരുത് മഹേഷേ. പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ വെയിറ്റ് കാണിക്കുന്ന കുട്ടികളായിരിക്കും പിന്നീട് നമ്മളോട് കൂടുതൽ അടുപ്പത്തിലാവുന്നത്. ദേവളുടെ കാര്യം തന്നെ എടുക്കാം. ആദ്യം എന്തൊരു പവർ ആയിരുന്നു, ഇതേ കണ്ടില്ലേ ഇപ്പോ ഹരിയേട്ടാ ഹരിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ വാലി തൂങ്ങി നടക്കുന്നത്. നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ജമ്മിക്കല്ലേ ഈ മണ്ഡലം നാശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അതുകൊണ്ട് എപ്പോഴും ഒരു ആത്മവിശ്വാസം വേണം അല്ലേ ചായ. പിന്നെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ലോപേഷൻ തന്നെ ഭയങ്കര വിജയമായിരുന്നില്ലേ. ഇടി കൊണ്ട് ചമ്മന്തി ആയാലാണോ വിജയം. പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ചമ്മന്തിയല്ല ചിലപ്പോ പപ്പടം തന്നെ ആകേണ്ടി വരും. എവന്റെ മോഹനി പപ്പടം പോലെ ആയാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച്. ഏത് അവസ്ഥയായാലും ഈ തവള വന്നേക്കാളും കൊള്ളാം. താടി വെച്ച നോക്കൂത്തിയെ പോലെ ഇരിക്കുന്ന തനിക്ക് അങ്ങനെയൊക്കെ തോന്നും. ഹരി നിന്റെ അമ്മാനെ പറഞ്ഞ് വിടണ്ട, ഇല്ലെങ്കിൽ പ്രായമൊന്നും നോക്കാമെന്ന് ഇടിച്ചാ കൂമ്പുകളൊക്കെ. ഇനിയും എത്ര കടമ്പകൾ കടക്കേണ്ടി വരും ജോൺ സമൂലെ. കടമ്പകൾ മാത്രമല്ല ചിലപ്പോൾ മതിലുകൾ ചാടേണ്ടി വരും മോനെ. അപ്പൊ ഞാനിനി പോൾവാട്ടും പഠിക്കണം. ഡെഫിനറ്റ്ലി മഹേഷ്, നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും മേഘം മനസ്സിലാക്കുന്ന ഒരു ദിവസം വന്നു ചേരാതിരിക്കില്ല. അന്നായിരിക്കും നിന്റെ ജൈത്രയാത്രയുടെ തുടക്കം. സോ ബി ഓപ്റ്റിമിസ്റ്റിക് ഐ സേ. ഇടമെഞ്ചോരം കുറുകുഴൽ വിളിയോടെ ഒരു മംഗളമേളമിതാ. അഖിലടി താളവുമായി ഇടമെഞ്ചോരം കുറുകുഴൽ വിളിയോടെ ഒരു മംഗളമേളമിതാ. താളിപ്പടരും അതിമോഹവുമാ ആരും കാണാ ചില ജാലവുമാ. എങ്ങെങ്ങും പൊങ്ങുന്നേ കൊത്തൻ പുതുഘോഷം എല്ലാരും നെഞ്ചേറ്റും മായക്കളിയാക്കം. ഉള്ളിലെ നന്മ തിന്മകളാടും മുടിയാത്തം അഖിലടി താളവുമാ ഇടമെഞ്ചോരം കുറുകുഴൽ വിളിയോടെ ഒരു മംഗളമേളമിതാ. നമ്മൾ പണ്ടേ ചിലതെല്ലാം സ്വന്തമാക്കുന്നു. ഏതേതോ മോഹമാം ഞാനിന്മേലാടിന ജന്മത്തിനോടു വഴി തേടും. നേട്ടങ്ങൾ കോട്ടങ്ങൾ മനസ്സിലുണരും മഴലിൽ ഉയരും താരങ്ങൾ. തകിലടി താളവുമായി ഇടമെഞ്ചോരം കുറുകുഴൽ വിളിയോടെ ഒരു മംഗളമേളമിതാ. താളിപ്പടരും അതിമോഹവുമാ ജാലവുമാ. എങ്ങെങ്ങും പൊങ്ങുന്നേ കുത്തൻ പുതുഘോഷം എല്ലാരും നെഞ്ചേറ്റും മായക്കളിയാട്ടം. നമ്മൾ ഉള്ളിലെ നന്മ തിന്മകളാടും മുടിയാട്ടം അഖിലടി താളവുമാ ഇടമെഞ്ചോരം കുറുകുഴൽ വിളിയോടെ ഒരു മംഗളമേളമിതാ. ഉടനെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചേട്ടനെ വിളിച്ചോണ്ട് പോയത്, എന്നിട്ടിപ്പോ എന്തായി? ഉഷ പറഞ്ഞത് ശരിയാണ്. ഈ സ്ത്രീകളുടെ മനസ്സെന്ന് പറയുന്നത് പിടികിട്ടാത്ത ഒരു സോപ്പ് കുമ്പളയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. പണ്ടാര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നുള്ളതിലല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതിലാ കാര്യം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പല സൂത്രങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ഒരു മനസ്സിനെ കീഴടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. കീഴടക്കിയും പിടിച്ചടക്കിയും ഒന്നും വേണ്ട, എന്നൊന്ന് വെറുതെ വിടാവോ. ആഗോളതലത്തിൽ കറുത്ത വർഗക്കാരന്റെ സ്വപ്നങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാത്തതായിരുന്നു എന്റെ തെറ്റ്. ഇതാണ് നിന്റെ കോംപ്ലക്സ് മഹേഷ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, സൗന്ദര്യം അല്പം കുറവാണെന്ന് കരുതി നീ വിഷമിക്കാനും പാടില്ല, സൗന്ദര്യം ഉണ്ടെന്ന് കരുതി ഞാൻ അഹങ്കരിക്കാനും പാടില്ല. ഇത് ലോക നിയമമാണ്,
സുന്ദരിമാരെ കീഴടക്കിയ എത്രയോ കറുത്ത വർഗ്ഗക്കാരുടെ കഥകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് എബ്രഹാം ലിങ്കൻ. ലിങ്കൻ അത്ര കറുത്തിട്ടൊന്നുമല്ല, കുടത്തുണി പോലെ കറുത്ത ക്രിക്കറ്റ് താരം വിവിയൻ റിച്ചർഡ്സ്. എന്തിന്, നെൽസൺ മണ്ടേല മുതൽ കറുത്തിട്ടല്ലേ. വീണ്ടും എന്നെ പ്രലോഭിപ്പിച്ച് നിരാശയുടെ പടിപടി ചാടിക്കണ്ട. അഥവാ ചാടിച്ചാത്തന കരയേറ്റ ഞാനുണ്ട്. കാരണം ഈ കല്യാണം നിന്റെ മാത്രം പ്രശ്നമല്ല, വർഷയുടെ, മണിക്കുട്ടിയുടെ, ദാ ഇവരുടെ ഒക്കെയാണ്. അതുകൊണ്ട് മഹേഷിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും പറയണ്ട. എടാ, ഒരിക്കൽ നമ്മളോട് ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഐ ലവ് യു എന്ന് പറയിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പ്രതികാരം വേറെ എന്തുണ്ട് ഇന്ത്യയിൽ? May I come in, sir? Yes, come in. Irikkada ennalum nee kaanichu tendidharayi poyana നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ബോംബെ നിന്ന് വരുന്നെന്നും പറഞ്ഞു. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ. ശരി, പിന്നെ ബാറിലേക്ക് പോകുന്നോ വീട്ടിലേക്ക് പോകുന്നു? നമുക്ക് വീട്ടിലേക്ക് പോകാവടാ. തനിക്കറിയാലോ ആണും പെണ്ണുമായിട്ട് അവൻ ഒരുത്തം മാത്രമേ എനിക്കുള്ളൂ. അവൻ ഇങ്ങനൊരു അസുഖം ദൈവം കൊടുത്തത് ബോംബെയിലെ ഫാസ്റ്റ് ലൈഫിന്റെ ഭാഗമായി കളിച്ചു ചിരിച്ച് ജോളിയായി നടന്നിരുന്ന അവൻ കാഴ്ചശക്തിയില്ലാതെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് കാണുമ്പോ കാഴ്ച ഇങ്ങനെ കുറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കഴിഞ്ഞ സെപ്റ്റംബറിൽ തുടങ്ങിയതാ, കൃത്യമായിട്ട് പറഞ്ഞ 6 മാസം. കഴിഞ്ഞ ആഴ്ച കാഴ്ച തീരെ ഇല്ലാതായി. താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇത് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റാ. സാരമില്ല, ഓപ്പറേഷൻ കൊണ്ട് ഭേദമാക്കാവുന്നേ ഉള്ളൂ. ആ ഓപ്പറേഷൻ തന്റെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തി തരണമെന്ന് പറയാനാ ഞാൻ വന്നത്. ബോംബെയിൽ ഇഷ്ടം പോലെ ലീഡിംഗ് സ്പെഷ്യലിസ്റ്റുകളും മോഡേൺ ഹോസ്പിറ്റൽസും ഉള്ള സ്ഥിതിക്ക് താനെന്തിനാ രമേശനെ ഇവിടെ കൊണ്ടുവരുന്നത് എന്നല്ലേ. താൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ സീരിയസ് റീസൺസ് അതിന്റെ പിന്നിലുണ്ട്. നാളെ ഇങ്ങനൊരു അസുഖം അവനുണ്ടായിരുന്നു എന്നുള്ള വിവരം ബോംബെ സർക്കിളിൽ ആരും അറിയരുത്. ഏതെങ്കിലും തരത്തിൽ അവന്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ അത് ബാധിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഈ കാര്യത്തിൽ താൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഒരച്ഛന്റെ വിഷമം എന്താടോ ഇത്? താനിങ്ങനെ പ്ലീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തോ എന്നോട് ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ലേ? കഴിഞ്ഞതൊന്നും മറക്കുന്നതല്ല ഈ ഉണ്ണിത്താൻ. എന്റെ പഴയ ക്ലിനിക്കൊക്കെ തകർന്ന് ബാങ്ക്രപ്റ്റായി ആൾക്കാരെ ഫേസ് ചെയ്യാൻ കഴിയാതെ കുടുംബത്തോടെ ആത്മഹത്യ വരെ ചെയ്യാൻ തീരുമാനിച്ചപ്പോ താൻ ചെയ്ത സഹായം ഉണ്ടല്ലോ, മറക്കാൻ പറ്റുള്ളൂ. ലോകത്തൊരു സുഹൃത്തും ഇത്ര ഹൃദയവിശാലത കാണിക്കില്ല. കടങ്ങളും കടപ്പാടുകളും സുഹൃത്ത് ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവോടോ? ഒന്നും രണ്ടും അല്ല, 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ് താൻ അന്ന് രേഖ പോലും ഇല്ലാതെ എനിക്ക് എടുത്തു തന്നത്. അത് വേണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. തന്റെ മകന്റെ ചികിത്സയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് രമേശൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ ഞാൻ തനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ അവന്റെ കൊടുത്തിരിക്കും. താൻ പറയുന്നത് കേട്ടാ തോന്നുന്നു ആ രൂപ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവിടെ വന്നതെന്ന്. അതല്ല അർപ്പി, ഈ സ്നേഹവും പണവും കൂടെ കൂട്ടിക്കൊഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. താനിപ്പോ ഈ ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരാഴ്ചക്കുള്ളില് ബോംബെയിലേക്ക് വന്നേനെ പണവുമായിട്ട്. ഇനി ഇറങ്ങാറായില്ലേ? പരണം വാതിൽ കലൊരു നാൾ മഞ്ഞലുമായി. ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു അറിയോ? എന്തിനാ കമ്പി വല്ലതും എന്റെ നുപ്പിട്ട് മേടിക്കാനുണ്ടോ? ചേട്ടനൊരു തമാശ. അതെ ചേട്ടൻ ഹിന്ദി അറിയോ? ആ കുറച്ചൊക്കെ അറിയാം. എന്താ നിങ്ങൾക്ക് സംഭവം പറഞ്ഞില്ലേ? അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. വല്ലേട്ടും എന്തെങ്കിലും അങ്ങനെ പറയില്ലേ? മേനു സാറിന്റെ മകൻ നാളെ ബോംബെന്ന് വരുന്നു, അതുകൊണ്ട് എന്നോട് ഹിന്ദി പഠിക്കാൻ പറഞ്ഞിരിക്കാ ഡോക്ടറുകള്. പഠിച്ചോ പഠിച്ചോ. അയ്യോ എന്നെ സഹായിക്കേട്ടാ. ഒരു നല്ല സമയം നോക്കി വേണ്ടേ മണിക്കുട്ടി ഇതൊക്കെ തുടങ്ങാൻ. അയ്യോ അങ്ങനെ ഹിന്ദി പഠിക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, എപ്പോ വേണ തുടങ്ങാം. ചേട്ടാ എനിക്ക് ഹിന്ദി എഴുതാൻ അറിയില്ല. തൽക്കാലം മലയാളത്തിൽ എഴുത്. എഴുതി. ഞാനൊരു സുന്ദരിയാണ്. ചേച്ചിയുടെ കാര്യം
ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ സുന്ദരിയാണെന്നല്ലേ? അല്ല, വിഡ്ഢിയാണ്. ചേച്ചി ഒരു വിഡ്ഢിയാണെന്നാ കൊച്ചു പറഞ്ഞത്. എന്നെ ഇന്ത്യ പിടിപ്പിച്ചത്. ഞാൻ ഇനി മേനോ സാറിന്റെ മോനോട് ചോദിച്ചു പഠിച്ചോളാം. ബോംബെന്ന് വരുന്ന ആളായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ പിടിക്കോ എന്തോ? കോഴി പൊരിച്ചത് നാട്ടിലും ബോംബെയിലും ഒക്കെ ഒരുപോലെ ആയേച്ചി. ചേച്ചി മേനോ സാറിന്റെ മോനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ? ജനിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലല്ലേ. അയ്യോ, മലയാളമൊക്കെ അറിയോ ആവോ? ഓപ്പറേഷൻ കഴിയുന്നത് വരെ അടുത്ത് ഇടപഴകേണ്ട ഞാനായിരിക്കും. എനിക്കാണെങ്കിൽ എസ് എസ് എൽ സിക്ക് ഹിന്ദിക്ക് 100. ഏ അയ്യോ, 113. നീ അതൊന്നും എടുത്ത് വേഗം അടുപ്പിൽ വെക്കാൻ നോക്ക്. അവരൊക്കെ വരേണ്ട സമയമായി. എവിടെ നിന്നാണ് സ്ത്രീ ശബ്ദം? ഞാനേ മണിക്കുട്ടി. ചേട്ടൻ എന്താ തത്തിയത്? ചത്തിടാതെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു നാണു ചത്തിടത്തിയതാ. അയ്യോ, ഷർദില്ലാതെ ചേട്ടനെ കാണാൻ എന്തൊരു ചന്ത. ശുക്രിയ. ആ ബോംബെയിലെ മഞ്ജുള സിംഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ബഹുത്ത് സുന്ദർ ഹേ, ഞാൻ സുന്ദരനാണെന്ന്. ആരാണ് ഈ മഞ്ജുള സിംഗ്? അറിയില്ല, ബോംബെയിലെ എന്റെ ലവറാ. എന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലായിരുന്നു അവര്. ദിവസവും രാവിലെ ഞങ്ങള് ടെറസിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ അടിക്കുമായിരുന്നു. ആദ്യം ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ മഞ്ജുള സിംഗ് ലൈൻ അടിക്കുമായിരുന്നു. ഈ കണ്ണാണ് അതെങ്ങനെ ലൈൻ അടിക്കുന്നത്? പ്രേമത്തിന് എന്തിനാണ് കണ്ണ്? അണ്ണ് അണ്ണി കണ്ണ്. വെള്ളം? ഞാൻ വെള്ളം അടിക്കില്ല. അപ്പോ അല്ല വെള്ളം കൊണ്ട് ഞാൻ പറഞ്ഞു. ഓ പാനി, അതിന് തരൂ. ആ, നിനക്കൊരു തമാശ കേക്കണോ? നമ്മുടെ മണിക്കുട്ടി ചേച്ചി ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന പോലെ ഹിന്ദിയിലാ. ബോംബെ രമേശ് അല്ലേ കൂട്ട്. അയാളുടെ ഹിന്ദി കേൾക്കുമ്പോ എനിക്ക് ഹിന്ദിയെ അറിയണ്ടായിരുന്നു തോന്നുക. അത്രയ്ക്ക് വിചിത്ര അയാളുടെ ഹിന്ദി. എത്രയും പെട്ടെന്ന് കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കക്ഷി ബോംബെക്ക് പാക്ക് ചെയ്താൽ മതിയായിരുന്നു. ആ പാവം തനിക്ക് എന്ത് ഉപദ്രവ ചെയ്തത്? ഉപദ്രവല്ല, ഒരു പ്രൈവസിയും കിട്ടുന്നില്ല. മുറി മുഴുവൻ തപ്പി തപ്പിയുള്ള നടത്തവും നിർത്താത്ത സംസാരവും. അയാൾ ആളൊരു ബോറനാ. കൊച്ചത്തിന്റെ കാര്യമാ കഷ്ടം. കൊച്ചത്തിന് എന്ത് പറ്റി? നീ പരമഭാഗ്യവനാണ് കേട്ടോ. നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. അനുഭവം കൊണ്ടേ പഠിക്കൂ രമേശ. അണ്ണം പറയുന്നത് സത്യമാണെന്ന? ഞാൻ സത്യമേ പറയുള്ളൂ രമേശ. അയ്യോ, ഒരന്ധന്റെ ജീവിതം ഭയങ്കര ദുരന്തമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. തീർച്ചയായും നിനക്കൊരാളെന്റെ സഹായം അത്യാവശ്യമാണ്. ദവടി നപ്പിടി, എത്രയും പെട്ടെന്ന് നിന്റെ കാഴ്ച തിരിച്ചു കിട്ടണമെന്നാണ് എന്റെ പ്രാർത്ഥന. എല്ലാം വിധിയാണെന്നാ. ഡോക്ടർ എങ്കിലും എങ്ങനാ? ആള് മിടുക്കനാണോ? മിടുക്കൻ, പക്ഷേ കൈപ്പുണ്യം ലേശം കുറവുണ്ട്. ആഹാ, നമ്മുടെ മണിക്കുട്ടിയുടെ അച്ഛന്റെ കണ്ണില് ഒരു ചെറിയ കരട് വീണു. അത് നീക്കുന്നതിന് പകരം കൃഷ്ണമണിയെ എടുത്ത് കളഞ്ഞു. അയ്യോ, ആ പിന്നെ ഇതുപോലെ ഒരു കണ്ണാടിയും വടിയും ആയിട്ട് തപ്പിത്തടഞ്ഞ് നടന്ന് എവിടെയോ വിളിച്ചത്തു പാവം. അതിനുശേഷം മണിക്കുട്ടി വീട്ടില, പക്ഷെ അവക്ക് കണ്ണു കാണാം. അയ്യോ, അപ്പ എന്റെ കാര്യം? അയ്യോ, ആ സംഭവത്തിന് ശേഷം മൂപ്പർക്ക് വളരെ ശ്രദ്ധയാ. നീ പഠിക്കണ്ട, യു സീ, യു വിൽ സീ. അണ്ണ എന്താ ബ്രേക്ക് ഇട്ടത്? അണ്ണ, ഓ നിന്റെ കാര്യം ഞാൻ മറന്നുപോയി. രമേശൻ ബോംബെയിൽ നിന്നല്ലേ വന്നത്? സ്മോൾ ഒക്കെ ആയിരിക്കുമല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. പാർട്ടിക്കും ബർത്ത്ഡേക്കൊക്കെ ശകലം കഴിക്കും. ബോംബെയിലെ ലൈഫ് അല്ലേ എന്നാ, കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് അല്ലേ. നമുക്ക് ഇന്നൊന്ന് ഫാസ്റ്റ് ആകാം. ഓക്കെ, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അയ്യോ അണ്ണ, പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ അണ്ണ, ഇനി ഒഴിച്ചാ ഞാൻ വീടായി പോവുണ്ടോ? ഇപ്പൊ തന്നെ നല്ല ഫിറ്റാണ്. എന്തോന്ന് ഫിറ്റ്? എടാ, ജീവിതം എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? പുല്ലാണ്.
പ്രശസ്ത ചിന്തകനായ വാടാനപ്പള്ളി വാസ്തുവിനോട് പറഞ്ഞിട്ടുണ്ട് ഹിതാമി അതം ഹിതാമി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഈ അവസ്ഥയിൽ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതാണ്. ഉത്തരം പറയാനുള്ള ശേഷി ഈ ശരീരത്തിനില്ല. ശരി, ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എന്നാണ് കപിൽ ദാസ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നാണ് അറിയോ? മതി മതി പോവാം. അപ്പൊ അർത്ഥം പുറത്തിറങ്ങിയിട്ട് പറയാം. ആ പുറത്ത് ചെല്ലുമ്പോ മനസ്സിലാവും. ബോംബെയിലെ തെങ്ങ് ഇതുപോലെ തന്നെ. അയ്യോ ചേട്ടാ, അമുക്കല്ലേ അമുക്കല്ലേ ഇങ്ങ കണ്ണ തെറ്റിയ ദരിദ്രവാസി നമ്മുടെ അടുത്താണ്. അത് രണ്ടിന് കൂടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അയ്യോ ഇല്ലേ, കണ്ണുകളോ അറിയാത്ത ഒരാൾ കൂടി പോകുന്നുണ്ടോ? എന്താണ്? എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ ലന്ദന ഞാൻ അന്തമിട്ട് നടക്കുക. നല്ല പാർട്ടിയാ രമേശിന്റെ കൂടെ പോയിരിക്കുന്നത്. തനിച്ചെന്നെ റോഡിൽ കൂടെ നേരെ ചൊവ്വേ നടക്കാൻ അറിഞ്ഞോളാത്ത ആളാ കർണമാവൻ. ഞാനിനി അവന്റെ അച്ഛനോടൊന്ന് സമാനം പറയും. നമുക്ക് ബോംബെയിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ എന്താ? ബോംബെയിലും കുവൈറ്റിലൊന്നും വിളിക്കാൻ എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ. ഇതാണ് ഈ മനുഷ്യന്റെ ഒരു രമേശൻ മിസ്സിംഗ് ആയാൽ കുടുംബത്തോടെ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള കാര്യം അമ്മാവൻ അറിയാമോ? അമ്മാവൻ കൊടുക്കാനുള്ള 500,000 രൂപ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ കൊടുത്തയക്കാമെന്ന് നേരത്തതല്ലേ? അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അമ്മാവൻ ഗുണ്ടകളയച്ച് അവന്റെ തലയിൽ ഒലക്കൊണ്ടടിച്ച് കൊന്നെന്നും അവന്റെ ഡെഡ് ബോഡി അറബിക്കടലിൽ മുക്കി താഴ്ത്തിയെന്നും ഒക്കെ നാളെ പത്രങ്ങളിൽ എഴുതിയ ഗുരുവായൂരപ്പ വന്നു. എന്താ രമേശൻ? എനിക്കറിയാൻ പാടില്ലേ, ഞാൻ ജീവനോടെ മെലിഞ്ഞ കൈക്ക് പിടിച്ച് പട്ടണത്തിൽ കൂടെ നടത്തിയതാണ്. അവൻ എവിടെയാണോ ചോദിച്ചതിനോട്? ബാറ്ററി ഇട്ട് മാറ്റിയ പട്ടടിച്ചോണ്ട് വന്നിരിക്കാം. അതിനെ ബാറ്ററിയുടെ മണം കേട്ട അറിയില്ലേ? അതടിച്ചിട്ട് കറങ്ങിയപ്പോഴായിരിക്കും രമേശൻ മിസ്സായത്. അതെ, ആണുങ്ങളായ ഇത്തിരി മദ്യപിച്ചെന്നൊക്കെ ഇരിക്കും. അതിന് ഹരിയത്ര ചൂടാവാനൊന്നും ഇവനെ കെട്ടാൻ വേണ്ടിട്ട് നീ വക്കാലത്ത് നിൽക്കണ്ട. ഈ ഉണ്ണിത്താൻ വിചാരിച്ച നിന്റെ കല്യാണമല്ല ഇവന്റെ കല്യാണമല്ല, മോളിലെന്റെ മോളൊരു തീരുപ്പല്ലേ, അവിടെ കല്യാണം മുടക്കും. അതാ ഉണ്ണിത്താൻ, നാളെ ഞാൻ രമേശന്റെ ഡെഡ് ബോഡിക്ക് ഉത്തരവാദിത്വം പറയണം. ആരോട്? നിന്നോടാ. കോടതിയോട്? കൊലപാതക കുറ്റം IPC 302. എന്താ ഈ വിസിലൊക്കെ? കോളിംഗ് ബെല്ല് എവിടെ ഇരിക്കുന്നു അറിയാൻ വയ്യ, അതുകൊണ്ടാ വിസിലടിച്ച്. നമ്മുടെ കരുണ എന്ന് വന്നോ? ഇല്ല, ഒരു 5 മിനിറ്റ് മുമ്പ് അങ്ങനെ ചത്തു പോയെന്നിവിടെ ഇൻഫർമേഷൻ കിട്ടി. അയ്യോ അത് വേണം. എന്നെ ഒരു ട്രാഫിക് ജംഗ്ഷനെ കൊണ്ട് നിർത്തിയിട്ട് അയാൾ മുങ്ങി. ഭാഗ്യത്തിന് തന്നെ വേറൊരാളെ ഇവിടെ കൊണ്ടു നാക്കിയത്. മുങ്ങിയ തന്നെ പൊങ്ങ ഇവിടെ വരാനുള്ള ഉത്തരവാദിത്തം ഇല്ലേ? എന്താ ഇത്? എന്താ ഒരു ശബ്ദം? ഒന്നുമില്ല, അമ്മാവന്റെ കയ്യിലിരുന്ന ഒരു ബെൽറ്റ് ബോംബ് പൊട്ടിയതാ. അത്രേ ഉള്ളൂ ഭാഗ്യം? ഞാൻ വിചാരിച്ച അമ്മാവന്റെ കണ്ണട താഴെ വീണെന്ന. കഷ്ടപ്പെടണ്ട, നമുക്ക് ഈ വണ്ടി പോവാം. How dare you? അങ്ങനെ വാശി പിടിക്കല്ലേ. Come.
പറ്റില്ല. രണ്ടിലൊന്ന് എനിക്ക് ഇറങ്ങണം. ഒന്നിൽ അവൻ അല്ലെങ്കിൽ എന്റെ മോള്. എന്തിനാ ഈ എടുത്തിട്ടാട്ടൊക്കെ? മോള് സുഖമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോലീസില് എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് ചെയ്യാലോ. ഇതിനൊന്നും പോലീസും മട്ടാളും അല്ല, കുത്തിക്കേറുക വേണ്ടത്. നമ്മുടെ മോക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറയുന്നത് ഒന്നനുസരിക്കും. ചേച്ചി നേരെ ഒരുപാടായില്ലേ, നമുക്ക് മുറിയിലേക്ക് പോവാം. സ്വന്തം മുറിയിലേക്ക് പോകാനും എനിക്കിപ്പോ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിരിക്കുക. എനിക്കിത് എങ്ങനെ ബുദ്ധിമുട്ടാവുക? ഒരാളെയും ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒക്കെ എന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാവും. നീ ഡെസ്പെറേറ്റ് മൂഡൊന്ന് കാളാ. രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഓ, എനിക്ക് വിശ്വാസമില്ല. ദൈവം എന്നോട് എന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിച്ചതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇതുവരെ ആഗ്രഹിച്ചതൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നുള്ളത് പോട്ടെ. വേണ്ട, ആ കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നീ തയ്യാറായിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം ഞാൻ നിനക്ക് അന്യയാണ്, ഒരു സ്ട്രേഞ്ചർ. അതുകൊണ്ടല്ല പക്ഷേ, ആർക്കും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിയാത്ത കുറെ പ്രശ്നങ്ങൾ, അതറിയിച്ച് നിന്നെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ. ജോളിയായിട്ട് നീ നടക്കുമ്പോഴും പഴയ ഏതോ കാര്യങ്ങൾ നിന്നെ അലട്ടിയിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതെ, എനിക്ക് മറക്കാൻ കഴിയാത്ത, ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ആ കറുത്ത അധ്യായം. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോ എന്റെ കൂടെ ഒരു ചെത്തു പെണ്ണിനെ കണ്ടല്ലോ. എന്താ അവളുടെ പേര്? മൈ. അല്ല, നമ്മൾ സംസാരിച്ച തീരോളം ആ പെണ്ണിനെ നോക്കി കൊല്ലായിരുന്നു. ഐ തിങ്ക് ഷീ ലവ്സ്. അങ്ങനെ വല്ലതുണ്ടായാലേ അജിനെ കൊന്നിട്ട് ഞാനും ചാവും. താനെന്തിനാ ഇങ്ങനെ പൊസസീവ് ആവുന്നത്? ഞാൻ പൊസസീവാ? സ്നേഹം വെച്ചാ അങ്ങനെയാ. നിക്കുന്നേ, ഈ അഫയറൊക്കെ ഒരു തമാശ ആയിട്ട് എടുത്തൂടെ. ഐ മീൻ, ഈ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നത് എത്ര ബോറാണ്. ഇഷ്ടപ്പെടുന്നു, അടുക്കുന്നു, രണ്ടുപേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ. വൈ ഷുഡ് വി ഗോ ഫോർ എ മാരേജ്? ഓഹോ, അത് ശരി. അപ്പൊ ഇതായിരുന്നു ഇത്ര നാൾ അജിന് മനസ്സിലല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. മേഘയുടെ ലവിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ടെന്ന് അറിയാൻ? അജി, അജി മറ്റൊരു പെൺകുട്ടി നോക്കുന്നത് പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോറി,
സോറി സോറി മേഘ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി വർഷയെ കൂടി ഞാൻ വിഷമിപ്പിച്ചു തോന്നാ. ഇപ്പോ വർഷേ ഇത്രയും കാലം ഞാൻ വർഷയോട് വളരെ ക്രൂരമായി പെരുമാറിയെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ കാരണമല്ലേ വർഷയുടെ കല്യാണം ഇങ്ങനെ നീണ്ടുപോയത്. ഇനി ഇത് നേട്ടുണ്ടെന്ന് ഡാഡിയോട് പറയണം. നിനക്ക് വേണ്ടി ഞാൻ എന്റെ പിടിവാശിയൊക്കെ അവസാനിപ്പിക്കാം. ആരെ വേണമെങ്കിലും കെട്ടാൻ ഞാനിപ്പോ റെഡിയാ. പക്ഷേ ഈ മുടന്തിയെ ഇനി ആര് കെട്ടാനാ? ഇത് മേഘയുടെ അനിയത്തിയാ വർഷ. മുമ്പുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടിയെന്ന് അറിയിക്കാൻ വന്നതാ. അതായത് മേഘയുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും പിന്നെ മഹേഷിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അങ്ങനെ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറി. തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ മോനെ കേട്ടാ ഇപ്പോഴും തന്റെ അമ്മാവന്റെ മകള് റെഡിയെന്ന് അല്ലേ? അതെ. എന്റെ മോന് സൗന്ദര്യമില്ല, നിറം കറുപ്പാണ്, നീളവും കുറവാണ്. അതുകൊണ്ട് ചോദിക്കുക, സ്ത്രീധനം എന്തോ തരും? സ്ത്രീധനമൊന്നും പ്രശ്നമല്ല, സ്ത്രീ തന്നെയാണ് ധനമെന്ന് മഹേഷ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. മഹേഷ് അതൊക്കെ പറയും, കുറെ കളിപ്പിച്ചില്ലേ തന്റെ അമ്മാവന്റെ മകള്, ഇപ്പോഴാരെയും കിട്ടിയില്ലെന്ന് മനസ്സിലായപ്പോ ഇങ്ങോട്ട് വന്നു. നിർത്ത്. ഏഴ് ചൊവ്വയുള്ള പെണ്ണ് ഈ നാട്ടിൽ വേറെ ഉണ്ടോ? ഞാൻ നോക്കട്ടെ. ഒന്നും തോന്നരുത്, അച്ഛൻ അച്ഛന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അതൊന്നും സാരമില്ല. മഹേഷ് അവിടെ പോയി? അച്ഛനോട് വഴക്കിട്ട് പോയതാ. വീട്ടിൽ വന്നിട്ട് കുറെ ദിവസമായി. രമേശ, ഈ കണ്ണാടി നോക്കിട്ട് എന്ത് കാണാനാ രമേശ? ഓ, അണ്ണനായിരുന്നു. ഇവിടെ കണ്ണാടി ഉണ്ടായിരുന്നുല്ലേ? എനിക്കത് വിധിച്ചിട്ടില്ല. വേറെ എന്തൊക്കെ ഉണ്ടല്ലോ ഇവിടെ? വെള്ളച്ചാട്ടമുണ്ട്, പൂന്തോട്ടമുണ്ട്, മാർബിൾ പ്രതിമയുണ്ട്. ഒരന്തനെ കളിയാക്കടുതന്ന ഈ കഥപാക്കിന്റെ ജീവിതത്തിൽ ഊറിയിട്ട് മാത്രമാണ് ബാക്കി. ഇവിടെ അന്ധകാരത്തിന്റെ വെളിച്ചം കടന്നു വരുവാണ്. നിനക്ക് കാഴ്ചയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ കുളം തോണ്ടേന്നെ. അണ്ണ എന്താ പറഞ്ഞത്? അല്ല, നീ ആളൊരു യോഗ്യനാണെന്ന് പറയാറുണ്ട് രമേശ. അണ്ണ അണ്ണ കുളത്തിൽ കര പോകുന്ന കാര്യം പറഞ്ഞതാ? അത് നീ ഏത് കുളത്തിൽ വീണാലും കരകയറ്റാൻ ഞാനുണ്ട്. മതി, എനിക്കത് മാത്രം മതി. കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടെന്ന് പണ്ട് ആരോ പാടിയത് എത്ര ശരിയാണ്. അയാള് പാടിയിട്ടുള്ളതെല്ലാം ശരിയാ. വരാനുള്ളത് വടി തങ്ങില്ല, വിട്ടികളെന്നും മാരണം തന്നെ. അപ്പൊ നമുക്ക് ഇറങ്ങാം. എന്റെ വടി ദാ പിടി. ആ വഴി ആ നടന്നോളൂ. വലത്തോട്ട്, ഇനി ഇടത്തോട്ട്, ഇടത്തോട്ട്. അങ്ങനെ കണ്ണു നിന്നൂടല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെവി കേട്ടൂടെ. വലത്തോട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്? ചെവിക്കും ചെറിയ കുഴപ്പമുണ്ട്. ചെവിക്ക് മാത്രമല്ല, മൊത്തത്തിൽ തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാ മതി. വെരി കറക്റ്റ്. ആ നടക്കും. ഇതെന്താണെന്നാ ഈ ഹോട്ടലിൽ ഇരിക്കുമ്പം ഭൂമി കുലുങ്ങും പോലെ? അതാണ് സർക്കാർ റോഡിന്റെ ഗുണം. നല്ല സുഖം. അതൊക്കെ പറ ഇങ്ങനെ ചാർജ് കൂട്ടും. ബോംബെയിൽ ഇത്തരം പ്രശ്നങ്ങളേ ഇല്ല. എന്താ അവിടെ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും കപ്പലിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒഴുകി 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 പറന്ന് 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 പോകും പോലും ഇരിക്കും. കപ്പലിൽ കൂടി പറക്കുക. ആ ഇറങ്ങാ. തല ഒത്തിയിട്ടില്ല. പിന്നെ വണ്ടി നിർത്തിയതോ? ബിരിയാണി കഴിക്കാൻ.
അയ്യോ ആയിരുന്നോ, വേണ്ടായിരുന്നു. ആ ആയിക്കോട്ടെ, ബോംബെ ബിരിയാണിയുടെ ടേസ്റ്റ് വരുമോ എന്തോ. ഇവിടെ ബിരിയാണിക്കൊക്കെ എന്ത് വില ഉണ്ടെന്നാ? അല്ല അങ്ങനെ എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത്? നമുക്ക് മറ്റവനെ ഒന്ന് അടിക്കാൻ പോയാലോ? അതെ, അടിക്കാൻ കുത്താനൊന്നും എന്റെ ആട്ടോ കിട്ടില്ല. ഇറങ്ങണം മിസ്റ്റർ. അയ്യോ, ഞാൻ മറ്റതടിക്കുന്ന കാര്യമാ പറഞ്ഞു. എന്തടിയാലും എന്നെ കിട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട, അണ്ണനെ കിട്ടണെന്ന് വിടില്ല. ഇറങ്ങ അണ്ണ. അണ്ണ അണ്ണനെ ഇങ്ങോട്ട് പോയി. അണ്ണോ അണ്ണ അല്ല അത് പിന്നെ അണ്ണനെ. താങ്ക് യു സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. എടാ ഹരി, എനിക്ക് ആ കടോൾ ഗജനെ കണ്ടപ്പോ ഒരു പിടിയും കിട്ടിയില്ല. രാത്രി കക്കൂസിൽ ഇരുന്നപ്പോഴാ ഓർമ്മ വന്നത്. അന്ന് എയർപോർട്ടിൽ വെച്ച് ഈ കക്ഷി ഞാൻ കണ്ടിട്ടുണ്ടതാ. അയാളും അന്ധനുമായിട്ട് എന്താ ബന്ധം? രണ്ടുപേരും ബോംബെന്ന് ഒരു പ്ലെയിന് വന്നവരല്ലേ, അപ്പ പരിചയപ്പെട്ടതാവാം. അല്ലെ കണ്ണാടി വെച്ച് നടുറോഡിൽ നിൽക്കുന്നുണ്ട്, സഹാനുഭൂതി കൊണ്ടൊരു ബന്ധം തുടങ്ങിയതും ആവാം. അയ്യോ, ഞാനിപ്പോ ഒരാടാ ഹരി. ഓ തുടങ്ങി, ഇതൊക്കെ അമ്മാവന്റെ മനസ്സിന്റെ തോന്നല. അമ്മാവന്റെ വയറിനും തലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. എടാ, ഇത് ക്രോണിക് ബാച്ചിലേഴ്സിന് വരുന്ന കൊളൈറ്റിസ് ആണടാ. എന്ത് കൊളൈറ്റിസ് എന്ന് പറഞ്ഞാലും. അമ്മ പേടിച്ചോ? ഞാൻ പേടിച്ചില്ല. നീ? ഞാൻ പേടിച്ചില്ല. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ അകത്തോട്ട് പോട്ടോ. വേണ്ട, വന്നേ. ധൈര്യമായിട്ട് മരണം അമ്മാവാ. എടാ ഹരി, 45 കൊല ചെയ്തിട്ടുള്ള ഒരുത്തൻ ജയിലിൽ നിന്നല്ലേ പുറത്തെ അടുത്ത് പത്രത്തിലുണ്ട്. അതെ, ഓരോന്ന് പറഞ്ഞ് വരട്ടല്ലേ, പറഞ്ഞേക്കാം. അമ്മാ, ഒരു വടി ഇങ്ങെടുത്തേ. എന്തിനാടാ പുലി വലിന് പോകുന്നത്? വടി ഇങ്ങെടുക്കാനാ പറഞ്ഞ. കക്കൂസി പോണവിടാ, ഇനി വെളുപ്പിന് പോയാ മതി. ഓ, ഇനി അതിന്റെ ആവശ്യമില്ല, പോയി. ഞാൻ നീ എന്താ ഇവിടെ പാത്രം പറഞ്ഞേക്കെ? എല്ലാം വിശദമായിട്ട് പറയാം. അയ്യോ, എന്താ ഇവിടെ ശബ്ദം കേട്ടത്? തേങ്ങ വീണതാ. അതെ അമ്മേ, അമ്മാവന്റെ വയറ്റിലൊരു തേങ്ങ വീണതാ. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. പിന്നെ ഇത് മഹേഷ്, എന്റെ കൂട്ടുകാരനാ. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ, മഹേഷിന് നല്ല ക്ഷീണമുണ്ട്. പറ. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്, വഴിക്ക് വെച്ച് അച്ഛനെ കണ്ടു. അച്ഛന്റെ മുമ്പിൽ രക്ഷപ്പെടാനാ ഞാൻ മകർത്തി ആടിയത്. നല്ല പാർട്ടി, നിങ്ങൾ അങ്ങനെ എന്നെ അടിക്കാൻ വന്നത്? ഇവൻ പറഞ്ഞ് കള്ളനാണ് കയറി പിടിക്കുക. എന്തിനാ? ഞാനോ? അമ്മാവനല്ലേ പറഞ്ഞ 45 കൊലപാതകം ചെയ്തു, ജയിലെടുത്ത് ചാടി. അതൊക്കെ പോട്ടെ, നിന്റെ അച്ഛനുമായിട്ട് എന്താ പ്രശ്നം? ഒന്നും പറയണ്ട ഹരി, മൊത്തം പ്രശ്ന. മനസ്സിന് അല്പം പോലും ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ എന്റെ തലയിൽ കെട്ടിവെച്ച് ഇറങ്ങുന്ന അച്ഛനൊരേ നിർബന്ധം. അതുകൊണ്ട് കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് വിട്ടിരിക്കാന്ന് കരുതി. എനിക്കാണെങ്കിൽ മേഘയെ കണ്ടതിന് ശേഷം ആ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. നീ ആ കൈ ഇങ്ങോട്ട് വന്ന്. എന്തിന്? ആ കൈ ഇങ്ങോട്ട് തരാൻ. എടാ, മേഘയുടെ കാര്യം സംസാരിക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു. മേഘ വിവാഹത്തിന് സമ്മതിച്ചു. ഇനി നീ ഒന്ന് എസ് മുളിയാൽ ആ വിവാഹം ഓക്കെ. എന്തുപറ്റി? എന്താ കാണിക്കുന്നത്? കോഴി മോഷ്ടിക്കാൻ വരുന്ന പോലെയാണ് പെണ്ണാണ് വരുന്നത്. ഈ പെണ്ണ് കണ്ടെന്ന് എനിക്ക് ശീലമില്ല. ഇതൊക്കെ ശീലമായിക്കോളും. അമ്മാവ് ആള് വളരെ ജോളിയാ, നീ പേടിക്കണ്ട. അവര് പറയാതെ ഇങ്ങനെ ഇരിക്കുന്ന. അവര് പറയാം പറഞ്ഞിട്ട് നല്ല പോളിഷ് തറ. നമസ്കാരം, അനുഗ്രഹിക്കണം. എഴുന്നേ കുഞ്ഞെ, കണ്ടു പഠിക്കടാ. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഈ വിനയം ഉണ്ടായിരുന്നെങ്കിലേ. ലാലാ ലജ്പത് റോയ്, രാജാറാം മോഹൻ റോയ്, രാജാറാം മോഹൻ റോയ്, താന്തിയ തോപ്പി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇവരൊക്കെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കഥ അമ്മാവൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഞാൻ മഹേഷിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. വല്ലഭായ് പട്ടേൽ അതാര്? നീ പറഞ്ഞു കൊടുത്തില്ല. പറഞ്ഞിട്ടുണ്ട്, പട്ടേലാരും പറഞ്ഞിട്ടുണ്ട്. ഞാനത് മറന്നു പോയതാ. മോന്റെ ത്യാഗ മനോഭാവവും സ്നേഹിക്കാനുള്ള മനസ്സും എനിക്ക് ഇഷ്ടമായി. എന്റെ മോനെ മുജ്ജന്മ സുഹൃത. അമ്മ ചായ ആയിക്കാണോ? ഒറ്റ വിചാരമുള്ളേ. അതൊന്നല്ല, ഈ പെണ്ണ് കാണല്ലേ ചായയും ബിസ്ക്കറ്റും. ഓ അത് ശരിയാ. ദാക്ഷാണി അമ്മായി. നേരത്തെ ഒന്ന് വീഴാൻ പോയി മഹേഷ്, അതുകൊണ്ടാ. ലോകത്തിന് ഭാരതത്തിന്റെ സമാധാനമാണ് അഹിംസ. അതുകൊണ്ട് അഹിംസയിൽ നമ്മൾ അടിയുറച്ചു വിശ്വസിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി?
അഹിംസയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് മനസ്സിലായി. സാറിന്റെ അച്ഛൻ ഇപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? ഹിന്ദി അച്ഛ. അത് പറഞ്ഞപ്പോ ഓർത്തെ, മഹേഷിന്റെ അച്ഛന്റെ അമ്മയുടെ പേര് പറഞ്ഞില്ലല്ലോ. അച്ഛന്റെ പേര് പത്മനാഭൻ തമ്പി. പുതിയയിടത്ത് പത്മനാഭൻ തമ്പി എന്ന് പറഞ്ഞാൽ എല്ലാരും അറിയും. താഴത്ത് കരയെന്ന് വിവാഹം കഴിച്ച പത്മനാഭൻ തമ്പി. അതെ. അപ്പൊ അച്ഛനെ സാറിന് അറിയാല്ലേ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാ എന്റെ വീട്ടിനകത്ത് കാലുകുത്താൻ? അമ്മ മിണ്ടിപ്പോൾ. ഉണ്ണിത്താന്റെ പിടിവാശയെ കുറിച്ചൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അയാൾ എന്നെ കുറിച്ച് പറഞ്ഞെല്ലാം സത്യമാ. 8 വർഷം മുമ്പ് ഉണ്ണിത്താന്റെ പക്കൽ നിന്ന് 2 ലക്ഷം രൂപ ഞാൻ വാങ്ങിയെന്നുള്ള സത്യം തന്നെയാ. എന്തിനാണെന്ന് അറിയോ? എന്നിട്ട് അരവിന്ദാക്ഷൻ നൽകാൻ. ഇവരുടെ അമ്മയുടെ ആങ്ങള അവന്റെ വീടിന് ചെത്തി നോട്ടീസ് വന്നപ്പോ മറ്റാരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. അവൻ തൂങ്ങിച്ചാകാൻ പോയപ്പോ ഉണ്ണിത്താന്റെ പക്കൽ നിന്ന് ഞാൻ രൂപ വാങ്ങി. അത് സത്യം തന്നെയാ. എന്നിട്ട് ആ കാശ് അച്ഛൻ തിരിച്ചു കൊടുത്തില്ലെന്നാണല്ലോ അദ്ദേഹം. അതും സത്യമാ. 2 മാസത്തിനകം കാശ് തിരികെ കൊടുക്കാമെന്നേറ്റിരുന്ന അരവിന്ദ് അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അപ്പൊ കാശ് തിരിച്ചു കൊടുക്കേണ്ട ചുമതല അയാളെ മക്കൾക്ക്. അവര് കൊടുത്തില്ല, പിന്നെ ഞാനെന്തോ ചെയ്യും? ഈ കാര്യം സാറിന് നേരിട്ടങ്ങോട്ട് പറയാറില്ല? പലതവണ പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കണ്ടേ? ഞാൻ മനഃപൂർവ്വം പറ്റിച്ചെന്നാ ഉണ്ണിത്താൻ ധരിച്ചിരിക്കുന്നത്. അച്ഛനെ കല്യാണക്കാരി ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തിക്കൂടെ? ഉണ്ണിത്താന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറി അയാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അതങ്ങോട്ട് ആലോചിക്കാം. അതല്ല, അയാൾ ആ പിടിവാശി തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനുമില്ല. അങ്കിൾ, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ഈ ലോകത്തിലെ മനുഷ്യരെ കാണാൻ നോക്കുമോ? മനുഷ്യരെ കാണാതിരിക്കുന്ന രമേശ നല്ലത്. അതെന്താ അങ്കിൾ? എല്ലാം കാലമാടന്മാരാ. ആരെ കണ്ടില്ലെങ്കിലും എനിക്കെന്റെ മഞ്ജുള സിംഗിന് കണ്ണു നിറയെ കണ്ടാ മതിയായിരുന്നു. ഈ ആശുപത്രിയിൽ സൗകര്യമായിട്ടും ജോലി ചെയ്യാൻ സമ്മതിക്കല്ലേ? ചേട്ടൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാവോ? നീ എന്നാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? ചേട്ടനോട് ചില അത്യാവശ്യ കാര്യങ്ങൾ പറയണം. കാര്യങ്ങൾ പറഞ്ഞോ, പക്ഷെ മുഖത്ത് നോക്കി പറയണം. എന്ത് ഭാവിച്ചോണ്ടാ ഈ വാശി? ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുമ്പോ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് രമേശന്റെ കൊടുത്തയക്കൂ എന്നത് ഞാൻ അവന് കൊടുത്ത വാക്കാ. അത് ഞാൻ പാലിക്കും. ഓ, ഞാൻ പറഞ്ഞു ഒന്ന് അതല്ല. മേഘയുടെ കല്യാണക്കാരത്തെ പറ്റിയാ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ അങ്ങനെ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചെന്നറിയാവോ? ഇത് ആശുപത്രിയാ, നീ എന്നെ കൊണ്ട് ഒച്ച ഒപ്പിക്കരുത്. എന്റെ മോളും മൂത്ത് നരച്ചൊരു മൂലയിൽ ഇരിക്കേണ്ടി വന്നാലും ശരി, ആ തറവാട്ടിലേക്ക് ഞാൻ അവളെ അയക്കില്ല, ഉറപ്പാ. ഒന്നാമത് ജാതകദോഷം, രണ്ടാമത് കാലിലൊരു മിസ്റ്റേക്ക്. അങ്ങനെയുള്ളൊരു പെണ്ണെ കെട്ടാൻ ഇക്കാലത്ത് ഏത് കോന്തം വരും? ഒരു കോന്തം വരണ്ട. ഇപ്പൊ തയ്യാറായി വന്നിരിക്കുന്ന ഈ കോന്തം ഉണ്ടല്ലോ, ആ ചതിയൻ പത്മനാഭൻ തമ്പിയുടെ മോൻ, അവനെന്റെ മോളെ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല ചേട്ടാ, ഇനി ഇത് പറയാൻ വേണ്ടി നീ ഇവിടെ വരണ്ട. ഞാൻ പറയുന്നത് കേട്ടാ. നേരെയും പോകാൻ വയ്യ, കുറുകയും പോകാൻ വയ്യ. അപ്പോ ഇപ്പോ പെണ്ണിന്റെ തന്തയാണ് പ്രശ്നം. ഈ പെണ്ണിന്റെ തന്തയും ചെറുക്കന്റെ തന്തയും തമ്മിലുള്ള തന്ത എന്ന ചന്ത വർത്തമാനം നിർത്തി ഡീസെന്റ് ആയിട്ട് അച്ഛ എന്ന് പറഞ്ഞൂടെ? താനാരാ ഗുണ്ടട്ടോ? ഗുണ്ടന്റെ ഒരു അക്ഷരം പറയാ. നിന്റെ അമ്മാവരോട് വന്നിട്ട് പോകാൻ പറഞ്ഞു. നീ അറിയ പോടാ തെണ്ടി. പ്ലീസ് മതി. ഈ പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് മഹേഷിനെ ശത്രുവായി കാണുന്ന ഡോക്ടറെ കൊണ്ട് തന്നെ ഈ മഹേഷ് അല്ലാതെ മറ്റൊരു തെണ്ടിക്കും എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുപ്പിക്കില്ലെന്ന് പറയിപ്പിക്കണം. അത്രയല്ലേ? അതത്ര ഈസി ആണോ? കടുപ്പം തന്നെ. പക്ഷെ അതിന് ചില സൂത്ര പണികളുണ്ട്. എന്ത് സൂത്രം? മേഘയ്ക്ക് മഹേഷിന് ഇഷ്ടമായി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉണ്ണിത്താൻ ഡോക്ടറെയാണ് മഹേഷിന്റെ കഴിവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടത്. സപ്പോസ് സ്വന്തം ജീവൻ വരെ അപകടത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ ഉണ്ണിത്താനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് സാഹസികമായി രക്ഷപ്പെടുത്തുന്നു എന്ന് കരുതുക. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഡോക്ടർ ഉണ്ണിത്താന്റെ മനസ്സിൽ എന്തായിരിക്കും വികാരം? പുച്ഛം. സ്റ്റുപ്പിഡ് അല്ലേ? അഭിമാനം. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ച ചെറുപ്പക്കാരൻ മകൾ സ്നേഹിക്കുന്ന ഒരാളുകൂടിയാണെന്ന് അറിയുമ്പോൾ തന്റെ മകളുടെ ജീവിതം ആ ചെറുപ്പക്കാരന്റെ ബലിഷ്ഠമായ കരവലയങ്ങളിൽ ഭദ്രമടന്ന ഫാദറിലേക്ക് തോന്നും. ഇത്രയൊക്കെ പ്ലാൻ ചെയ്യാൻ മാത്രം ഏട്ടന്റെ ജീവൻ അപകടത്തിലൊന്നും അല്ലല്ലോ. നമ്മൾ അപകടത്തിലാക്കുന്നു. അയ്യോ, അപകടത്തിലാക്കാനോ? ഇവനെ കടലിലെറിയാം. നമ്മൾ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്യുന്നു. അയ്യോ,
കിഡ്നി മാറ്റി വെക്കാനോ? അല്ല, കിഡ്നി പുഴുങ്ങി തിന്നാവുന്ന. അല്ല, തട്ടിക്കൊണ്ട് പോകുന്ന നമ്മളാണ്, ഡോക്ടർ മനസ്സിലാക്കില്ലേ? നോ, വലിയ ക്രിമിനൽസ് എന്ന വ്യാജേനയാകും നമ്മൾ ഇതൊക്കെ ചെയ്യുക. എല്ലാം സമ്മതിച്ചു, പക്ഷെ ആരാണ് അമ്മാവനെ പൊക്കുന്നത്? മിസ്റ്റർ കരുണാകരൻ ഈസി ആയിട്ട് പൊക്കാവുന്നതേ ഉള്ളൂ. ആട്ടെ, ഡോക്ടർ ഉണ്ണിത്താൻ എന്ത് ഭാരം കാണും? ഒരു 300 കിലോ കാണും. 300 കിലോ വല്യമാൻ എന്താ ഉപ്പിയാക്കാണോ? ഒരു 85 കിലോ വരും. ഇനിയിപ്പോ ഒരു 10 ആണെങ്കിലും പ്രശ്നമല്ല. ഇത് കണ്ടോ, ഒരു 6 മണിക്കൂർ നേരത്തേക്ക് സപ്തനാടികളും തളർത്താൻ ഇഞ്ചക്ഷൻ മതി. ശബ്ദം പുറത്തു വരികയുമില്ല. അവസാനം ഇതൊരു തീക്കളിയാവോ? തീ പിടിച്ചാൽ അണയ്ക്കാനും ഈ ജോൺ സാമുവിന് അറിയാം. ബാക്കി പറ. അങ്ങനെ കൃത്യം 12 മണിക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് ഉണ്ണിത്താനെ പൊക്കി നമ്മുടെ അജ്ഞാത സങ്കേതത്തിൽ കൊണ്ടുവന്നിരുത്തുന്നു. മയങ്ങി കിടക്കുന്ന ആളെ ഇരിക്കോ? ഇരുന്നില്ല, കിടത്താൻ, വിഷമിക്കണ്ട. നാളെ സുപ്രഭാതത്തിൽ അങ്ങേരെ കാണാതെ കൂട്ടനിലവിളി ഉയരും. തുടർന്ന് ഫോണിലൂടെ ശബ്ദം മാറ്റി 25,000 രൂപ മിസ്റ്റർ കരുണാകരൻ ചോദിക്കുന്നു. 25,000 തന്നെ വേണോ? 1,000 പോരെ. വേണ്ട, 50 പൈസ ചോദിച്ചാ മതി. ചീപ്പാക്കല്ലേ അമ്മാവ? ഇല്ല, 25,000 തന്നെ ചോദിക്കാം. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വീട്ടുകാരോട് ഹരി പറയുന്നു, ഉണ്ണിത്താൻ ഡോക്ടറെ മോചിപ്പിക്കാനുള്ള ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും മഹേഷിന് മാത്രമേ ഉള്ളൂ എന്ന്. അതനുസരിച്ച് ഒരു ചില്ലി കാശ് പോലും മുടക്കാതെ മഹേഷ് ഉണ്ണിത്താനെ മോചിപ്പിക്കുന്നു. എങ്ങനെ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. പിന്നെ രാത്രി 12 മണിക്ക് കഥക് തുറന്നിരുന്ന ജോലി മണിക്കുട്ടിയുടേതാണ്. അത് മിസ്റ്റർ കരുണാകരൻ ഏറ്റെടുക്കണം. എല്ലാം വ്യക്തമായല്ലോ? വ്യക്തമായി. എന്നാലും സ്വന്തം ചേട്ടൻ ആദ്യമായിട്ടാണ് ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നത്. കരുണേട്ടാ, ഇങ്ങനെ സെന്റിമെന്റൽ ആവില്ലേ? എന്നാലും ധൈര്യക്കുറവ് മഹേഷേ, ധൈര്യക്കുറവ്. ചേട്ടാ കുടിപ്പിച്ചേ, ഇത് ഒരെണ്ണം മറ്റു വെള്ളം ചേർക്കാതെ കുടിപ്പിച്ചേ. ധൈര്യമൊക്കെ താനങ്ങ് പോരും. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ധൈര്യം തോന്നണ്ടേ? കണ്ടാ ധൈര്യം വെറുതെ കണ്ട. പോരട്ടെ പോരട്ടെ. ഡോക്ടറുടെ വീട് അവിടെ കാണുന്നില്ലല്ലോ. ആ കണ്ണാടി എടുത്ത് വെക്കണം. എന്താ ഇത്ര വൈകിയത്? കാണാതെ ഞാൻ വല്ലാതെ പേടിച്ചു. സെറ്റപ്പൊക്കെ റെഡി ആയതുകൊണ്ട് വരാൻ പറ്റുമോ മണിക്കുട്ടിയെ? ദൗത്യം പരാജയപ്പെട്ടാലേ ഞാനും നീ അടക്കം തീർന്നില്ലേ? വല്ലേട്ട് ഉറങ്ങിയോ? ഊർക്കം വലിച്ചുറങ്ങാണ്. നന്നായി കുടിച്ചിട്ടു. ഓ, നാടൻ പട്ടയായിരുന്നേ, മരുന്നിന്റെ ആവശ്യമില്ല. നാടൻ പട്ടയുടെ പ്രത്യേകത അത് ഞാളെ പൊക്കി കഴിഞ്ഞിട്ട് പറയാം. ഞാൻ നീ മരുന്നിനകത്ത് നിറച്ചോട്ട. Thank you.
എന്റെ അമ്മാവനല്ലേ? ഐഡിയ എന്റെ അല്ലേ? ഓ, അത് ഞാൻ ഓർത്തില്ല. കൺഗ്രാറ്റ്. താങ്ക് യു. അയ്യോ, കാണാനില്ലേ, കാണാനില്ലേ, ഇവിടെ ചേച്ചി വർഷേ. എന്നെ എന്ത് കാണാനില്ല? ഡോക്ടറിനെ കാണാനില്ല. നീ ബാത്റൂമിൽ നോക്ക്. ആ, ഓ, കട്ടിലും ബാത്റൂമിലും എല്ലാം നോക്കി. ഇല്ല, വരാണ്ടിയിൽ നോക്ക്. വരാണ്ടിയിൽ ഇത്ര നോക്കിയില്ല. അയ്യോ, കാണാനില്ലേ, ഇവിടെ പോയി. മതിയായോ, മതിയായോ? ഞാൻ പണ്ടേ പറഞ്ഞതാ, ഉമ്മയെ കെട്ടി, യോ, ഉമ്മർത്തൊരു പട്ടിയെ കെട്ടിയിരുന്നു. ഇപ്പൊ എന്തോ ആയി? അടിച്ചോണ്ട് പോയില്ലേ? യോ, കാണാനില്ല. അയ്യോ, ഫോൺ വന്നോ? ഏ, ഫോൺ അല്ലടാ, ഡോക്ടറിനെ കാണാനില്ലെന്ന്. അമ്മായി വിഷമിക്കണ്ട, ഫോൺ വരും. ഹരിയേട്ടൻ രാവിലെ തന്നെ വട്ടി പിടിച്ചോ. അല്ല, അതുകൊണ്ടല്ല, എന്തെങ്കിലും വിവരങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ ചെയ്യുമല്ലോ. ഫോൺ വർഷം എടുക്ക. ഹലോ, ഡോക്ടർ ഉണ്ണിത്ത ഞങ്ങളുടെ അടുത്തുണ്ട്. അയാളെ വിട്ടുതരണമെങ്കിൽ 500,000 രൂപ ഞങ്ങളെ ഏൽപ്പിക്കണം. സ്ഥലവും സമയവും പിന്നീട് അറിയിക്കും. തട്ടിക്കൊണ്ടു പോയല്ലേ? 25,000 ചോദിച്ചു. അല്ല, 500,000. 500,000? ഹലോ, 25,000 അല്ലേ? 500,000? ഹലോ, ഹലോ ഹരി, എന്താ ഹരി? അച്ഛൻ ആരോ തട്ടിക്കൊണ്ടു പോയി. 500,000 രൂപ വേണോന്ന്. 500,000? കല്യാണം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോണം. വല്ല ഊട്ടിയിലോ സിമ്ലയിലോ അങ്ങനെ എവിടെയെങ്കിലും. ഹണിമൂണിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. മനുഷ്യനോട് ടെൻഷൻ ചെയ്യുമ്പോൾ ഹണിമൂൺ ആ കാര്യം കാണുന്നില്ലല്ലോ. ഫോൺ വന്നില്ലേ? ഫോണൊക്കെ വന്നു. കാശ് ആവശ്യപ്പെട്ടില്ലേ? കാശും ചോദിച്ചു. എന്നാ എത്രയും പെട്ടെന്ന് ഉണ്ണിത്താൻ ഡോക്ടറെ ഞാൻ പോയി രക്ഷിക്കാം. കാരണം അവൻ നമ്മളെ ചതിച്ചു മഹേഷേ. എങ്ങനെ? 25,000 രൂപ ആവശ്യപ്പെടണമെന്നല്ലേ അച്ഛൻ അമ്മാവനോട് പറഞ്ഞത്? അതെ. ഇപ്പൊ ആവശ്യപ്പെട്ട എത്രയെന്ന് അറിയോ? എത്രയാ? 500,000 രൂപ. കാരണം അമ്മാവനല്ല, അങ്ങനെ ഏർപ്പെടുത്തിയ ഗുണ്ടായിരിക്കണം അത്. അരെ കിട്ടിയ ചരട് പാമ്പായി കൊത്തിന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അതും സംഭവിച്ചു. പാമ്പ് ആരെ കത്തിയോ? കോപ്പോ, ഒരു പട്ടി ഇവിടെ ജനിക്കുമ്പോ മറ്റൊരു പട്ടി മറ്റൊരു പട്ടി വായടക്ക്. ഇനിയിപ്പോ എന്താ ഒരു വഴി? അടഞ്ഞ വഴികളെല്ലാം വെട്ടി തുറക്കലല്ലേ ജോൺ സാമുവിന്റെ ജോലി? ആ കരിണൻ എന്ന ചതിയൻ അമ്മാവനല്ലേ, അവൻ മുങ്ങുന്നതിന് മുമ്പ് എന്നോ പൊക്ക് ചെല്ല്. അമ്മേ, കരണമ്മാവനെ കണ്ടോ? വെളുപ്പിനെ ഇവിടെ വന്നു, ഒരു ബാഗ് എടുത്തോണ്ട് കക്കൂസിലേക്ക് പോയി. കക്കൂസ് എവിടെ? വണ്ടി അങ്ങോട്ട് വിളിച്ചു. ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ടൊന്നും പറയാ, തിരക്കിട്ട് പുറത്തേക്ക് പോണ കണ്ടു. മാരകായുണ്ടായിരുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. എന്ത് പറ്റി മോനെ? ഒന്നുമില്ല അമ്മേ, കരണമ്മാവന് ലോട്ടറി അടിച്ചോന്നൊരു ചെറിയ സംശയം. എങ്ങനെ അടിക്കാതിരിക്കും? അവനിപ്പോ ശുക്രദേശിയല്ലേ, ഇനി വെച്ചടി വെച്ചടി കയറ്റായിരിക്കും. ഏട്ടനെ ഒന്നര ദിവസത്തേക്ക് പൊക്കിയ കല്യാണം നടത്തി തരാമെന്ന കള്ള സാമൂല പറഞ്ഞു. എന്നിട്ടപ്പ കല്യാണം നടന്നതുമില്ല. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഒളിച്ചോടേണ്ട ഗതികേടും വന്നല്ലോ എന്റെ ഈശ്വര. ആ സഹോദര, റെയിൽപാളത്തിൽ തലവെക്കാൻ പറ്റിയ സ്ഥലം ഏതാ? തലവെക്കാൻ പിന്നെ കാല് വെക്കാനോ? അത് പറ്റിയ സ്ഥലമാ വളവില. ആ പാലത്തിന്റെ ഒരുപാട് ആൾക്കാർ കുളിക്കാൻ പറ്റില്ല. ഒരു കാര്യവും പറയട്ടെ, അതൊരു സിനിമയല്ലേ, ഇത് ജീവിതമാണ്. ചാകാൻ പോകുന്ന കണ്ടിനെ കണ്ണുണ്ട്. ആരും ചാകാൻ പോകുന്ന ആരും കണ്ടാലും വേണ്ട, വേണ്ട. മനുഷ്യനെയാണല്ലോ ഇത്രയും നാളെ ഞാൻ സ്നേഹിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഇനി ഒരു ശൃംഗാരവും വേണ്ട, കല്യാണവും വേണ്ട. ഒരു കല്യാണത്തിന് വേണ്ടി ഹരിയേട്ടനോ ഇത്ര ചീപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സ്വന്തം ചേട്ടനെ ഒളിപ്പിച്ചു വെച്ചിട്ട് കാരണം പൈസ ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അച്ഛനാരോ ശത്രുക്കളുള്ളത്? ശത്രുക്കളെ ഉള്ളൂ, എല്ലാം തന്നെത്താനെ വരുത്തി വെച്ചോളൂ. ആ മാരേജ് ബ്യൂറോക്കാരനുണ്ടല്ലോ, അയാളുടെ ബുദ്ധിയായിരിക്കും ഇതിന്റെ ഒക്കെ പിന്നിൽ. ആരുടെ ബുദ്ധി അതിനും വേണ്ടില്ല. ഇനി കല്യാണം ഒന്നും പറഞ്ഞ ആരും ഈ പഠിച്ചവിട്ടുണ്ട. എന്റെ കണ്ണുമ്പിലാങ്ങാനും കാണണമായിരുന്നു. ഞാൻ അവന്മാരെ ഷേപ്പ് മാറ്റിയന്, പക്ഷേ ദൈവം എന്റെ കണ്ണിന് കാഴ്ച തന്നില്ല. ചേട്ടൻ അറിയാതെ എങ്ങനെ കരയാതിരിക്കും? അന്ധനായ എന്നെ അന്ധകാരത്തിന്റെ അഗാധയിലേക്ക് തള്ളിയിട്ട് ആ അന്ധകന്മാർ അങ്കിളിന്റെ പെട്ടിയിൽ അവസാനത്തെ ആനയടിച്ചില്ലേ? ഞാൻ എപ്പോഴും എപ്പോഴും പറയാറില്ലേ മണിക്കുട്ടിയോട് കരുണേട്ടന്റെ നമ്പർ തന്നു.
ഓറഞ്ച് സിറിഞ്ച് കയറുന്ന പോലെ അല്ലയോ മെഡിക്കൽ ഷോപ്പുകാരൻ പൊറിഞ്ചുവിന്റെ സിറിഞ്ച് എന്റെ പ്രശ്നത്തിൽ പ്ലസ്കോന്ന് കയറിയത്. അതിനുശേഷം പഴയതുപോലെ എനിക്ക് കക്കൂസി പോകാനും കഴിയുന്നില്ല. ഓ, ഏട്ടന്റെ ഏട്ടത്തിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? അമ്മാവനെ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടാൽ കരണമാവന് തിരിച്ചറിയാൻ പറ്റുമോ? ഒരു പുകമറ പോലെയായിരുന്നു, ഒന്നും അത്ര വ്യക്തമല്ല. നല്ല ഇടുക്കി കഞ്ചാവ് പട്ടച്ചാരത്തിനൂടെ മിക്സ് ചെയ്ത് അടിച്ച ഫീലിംഗ് ആയിരുന്നടാ. വല്യമ്മാവനെ തട്ടിക്കൊണ്ടുപോയത് ഈ അമ്മാവൻ അല്ലെങ്കിൽ പിന്നെ ഏത് തെമ്മാടി ആയിരിക്കും? അല്ല, ആരായിരിക്കും? എന്റെ ബലമായ സംശയം, അന്ന് ഐസ്ക്രീം പാർലറിൽ ഗുണ്ടകൾ അയച്ചില്ലേ അജിത്ത്, അവനായിരിക്കും ഇതിന്റെ പിന്നിലുള്ള. കറക്റ്റ്, അവനാണ് നമ്മളുമായിട്ട് ഏറ്റവും അധികം ശത്രുതയുള്ളത്. നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. പിന്നെ നിന്റെ അത്ര ബുദ്ധിയുള്ളൂ എന്ന് കരുതിയോ? ഇതൊന്നും ഒന്നുമല്ല, ബുദ്ധി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ചേട്ടാ ഒരു സംശയം ചോദിച്ചോ. ചേട്ടാ ഇതിനു മുമ്പ് മുന്നിലാതെ ഇങ്ങനെ ഓടിയിട്ടുണ്ടോ? ചേട്ടാ ഇതിനു മുമ്പ് മുണ്ടില്ലാതെ ഇങ്ങനെ ഓടിയിട്ടുണ്ടോന്ന്? ബോഡി ആകെ തീപിടിച്ചിരിക്കുമ്പോഴാണ് ബീഡി എത്തിക്കുന്നത്. താഴെ പറ്റി എന്ത് വിചാരിച്ചോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു ഡൗട്ട് വെച്ചാൽ പൊട്ടിത്തെറിക്കേണ്ടേ? മൂക്കറ്റ മുങ്ങിയിരിക്കുമ്പോഴാ ഓരോ. നമുക്ക് എത്രയും പെട്ടെന്ന് അജിത്തിനെ പൊക്കണം. ഇനി ഒരുത്തന്നെ പൊക്കാൻ ഞാനില്ല. ഇങ്ങനെ വരാതെ നമുക്കെങ്കിലും പൊക്കാൻ പറ്റും. അതാ നല്ലത്. അജിത്ത് വീട്ടിലുണ്ടാവാൻ സാധ്യത ഇല്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇനിയിപ്പോ എവിടെ പോയി തിരക്കും നമ്മൾ? അല്ല, ടൗണിലുള്ള എല്ലാ ബാറിലും ഒന്ന് ചുറ്റി നോക്കാം. ബാറൊക്കെ നിർത്തിയില്ലേ? രമേശം ഒറ്റയ്ക്ക് കണ്ണ് കാണാവുന്ന അന്ധനോ? ഇവൻ അന്ധനൊന്നുമല്ല, അന്ധനും അടകോടനുമാ. ഈ ഫ്രാഡ് റാസ്കൽ നമ്മളെ കൂടുതലാക്കി കളഞ്ഞത്. ഇത്രയും നാൾ ഇവനാണല്ലോ പാലും കൊടുത്ത് നമ്മൾ വീട്ടിൽ താമസിപ്പിച്ചത്. എന്നെ മനസ്സിലായോ? കുട്ടി ഏതാ, മോൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ? രണ്ടു കുട്ടിയല്ല, ഞാൻ മണിക്കുട്ടി. മണിക്കുട്ടി, ഈ പൂക്കളും കൊണ്ട് എങ്ങോട്ടാ? ഇത് പൂക്കളാണെന്ന് എങ്ങനെ മനസ്സിലായി? മണം കണ്ണു വറക്കിയാത്തവർക്കെ മൂക്കിന് ഭയങ്കര പവറാ. ആ എന്നാ ഇതെന്താ? മണിക്കുട്ടിയുടെ അതേ മണം സാരിയാണല്ലേ. ഇതെന്താ ഈ പൊടിയടിക്കുന്നത് കൊണ്ട് കാണിച്ചാൽ എങ്ങനെ തിരിച്ചറിയുക? കണ്ണു കാണല്ലേ. മണിക്കുട്ടി എന്നെ പരിഹസിക്കാണല്ലേ. ഒരന്തന ഒരിക്കലും പരീക്ഷിക്കരുത്. അതെ, എന്റെ കയ്യിലായിരുന്നു കണ്ണട ഇരുന്നു എന്ന് മനസ്സിലായി. കണ്ണട എപ്പോഴും കണ്ണിലിരിക്കുന്നത് കൊണ്ട് അത് മാത്രം കാണാം. സത്യം സത്യം, ഇപ്പൊ വിശ്വാസമായല്ലോ. പിന്നെ വളരെ വിശ്വാസമായി. അതെ, മനുഷ്യനെ തീരെ വടിയാക്കരുത് കേട്ടോ. തന്നെ വന്നിട്ടപ്പൊ പറഞ്ഞില്ലേ ഈ പൂവിന് മണം ഉണ്ടെന്ന്? ഇത് പ്ലാസ്റ്റിക് പൂവാ, അപ്പഴേ മനസ്സായി തനിക്ക് കണ്ണു കാണാന്ന്. കേട്ടോ, കാറ്റുള്ള കൊണ്ടാ. അതെ, കൂടുതൽ നമ്പർ ഇട്ട അവസാനം കണ്ണാടിയല്ല കണ്ണുമില്ലാതെ പറഞ്ഞേക്കാം. എന്റെ പാല ഈ രൂപത്തിലായി പോയല്ലോ ഈശ്വര. പതിച്ചെന്റെ സമനില എത്തിക്കാൻ വേണ്ടി ഓരോന്ന് കൊണ്ട് വെച്ചോണ്ട് നിൽക്കും. അമ്മായി, അമ്മായിയോടെ. അമ്മേ, മണി എന്തെങ്കിലും വിവരം കിട്ടിയോ? എല്ലാ വിവരവും കിട്ടി. അമ്മാവൻ ഇന്ന് തന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കും. അമ്മായി, അപ്പൊക്കെ പറക്കെ. ഞാൻ പറഞ്ഞു വന്നത് പലരുടെയും കണ്ണു തുറപ്പിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളുകൾ ഇന്നഴിയും. എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ആ രമേശനെ അമ്മാവൻ എത്രയും പെട്ടെന്ന് കാണണമെന്ന്. അമ്മാവനോ? എല്ലാം കാണാനോ? ഇപ്പൊ തന്നെ പോവാം, ഞാനും കൂടി വരാം. അത് വേണ്ട, അമ്മാവൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാ പിന്നെ എന്നെയും അമ്മാവൻ കൂടാൻ വേണ്ടി കണ്ടാ പോരെ. അത് പോരാ.
രമേശൻ അങ്ങോട്ട് ചെന്നാലേ അമ്മാവൻ ഇങ്ങോട്ട് വരള്ളൂ എന്ന് പറഞ്ഞ് മൂപ്പര് വാശിയിൽ നിൽക്ക. അതുകൊണ്ടല്ലേ ഞാൻ ചാടി അമ്മ ഈ വശം നോവാൻ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. ബാലൻസ് ഞാൻ പുറയിലിരുന്നു. വേണ്ട, ഇതാ സൗകര്യം. എന്നെ ഒന്ന് സഹായിക്കൊന്ന ഇറങ്ങാൻ. പിന്നെന്താ, ഇനി എങ്ങോട്ടാ? നേരെ നേരെയാ? വഴിയിലൊക്കെ വേണ്ടി. അയ്യോ 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 അണ്ണാ വടി, എവിടെ അണ്ണാ ഡോക്ടറെങ്കിൽ? ഡോക്ടറെങ്കിലെ കെട്ടിയിട്ട സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഡോക്ടറെങ്കിലെ കെട്ടിയിട്ടോ? ഏത് ദുഷ്ടനാണ് ഡോക്ടറെങ്കിലെ കെട്ടിയിട്ടത്? ആ ദുഷ്ടനെയാണ് ഞങ്ങൾക്കും പിടിയിട്ടേണ്ടത്. അവനെ കെട്ടിയിട്ട് വേണം ഇടിച്ച് സൂപ്പാക്കാൻ. എന്തേ ഗ്യാസിന്റെ ഉപദ്രവം? അതെന്നേക്കുമായി അവസാനിപ്പിച്ചുതരാം. അവിടെ പിടിച്ചില്ല. ആരാത് കുട്ടിക്കര പട്ടിയുടെ തച്ചോളി മരുമകൻ ചന്തു? സ്ത്രീ ശബ്ദമാണല്ലോ. ചന്തുവോ കുന്തിയോ? കുന്തം. അതാ ഈ ശബ്ദം. സിമോനെ എന്തായത്? അന്തനല്ല ഏത് അന്തകനെയും പരീക്ഷിക്കാൻ പറ്റൊരു ഉപകരണമാണത്. ഉപകരണോ? എന്താ പറഞ്ഞേ? ആരാത്? ആ ഞാനാ, ജോൺ സാമുവൽ. ഇതെന്താ? ഒരു ബർത്ത്ഡേ പ്രസന്റാ. അയ്യോ ഇന്നെന്റെ ബർത്ത്ഡേ ആണോ? ആ ബർത്ത്ഡേ. കണ്ണ് കാണാത്തതുകൊണ്ട് ഞാനത് അറിഞ്ഞില്ല. ആ തുറന്നു നോക്ക്. ഇതാ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടാന്ന് പറയുന്നേ. എന്താ രമേശ? പോക്കൃതയെ കാണിക്കരുത്. പാമ്പ്. പാമ്പോ? അപ്പൊ നിനക്ക് കണ്ണ് കാണാ. കണ്ണ് കാണാ, ചെവിയും കേക്കാം. എന്നോ ഒന്ന് താഴെ ഇറക്കുക. താഴെ ഇറക്കാം. അതിനു മുമ്പ് ആദ്യം സത്യം പറ. ആരാ നീ? എല്ലാ സത്യവും ഞാൻ പറയാം. ആ മേനോന്റെ ചെക്കന്റെ പേരെന്താ പറഞ്ഞ? രമേശൻ. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ചങ്ങായിന്റെ പേര് രാജപ്പൻ. എന്നാ ഈ രാജപ്പനോട് നാട്ടിൽ ചെന്ന ഓന്റെ പേര് രമേശൻ എന്നായിരിക്കുന്നു പ്രത്യേകം പറയണം. അത് സെയ്തലി വേറ്റ്. അല്ല ഈ രാജപ്പൻ മടങ്ങി വരുന്നത് വരെ നമ്മുടെ രമേശനെ നിങ്ങൾ ഏടിയ പാർപ്പിക്കുക. അതിനാ നമുക്ക് ഈ ബോംബെയിലെ സ്ഥലത്ത്. നിങ്ങൾ ഓനൊന്ന് ചെയ്ത് കളയല്ലേ. വർഷങ്ങളായിട്ട് നമ്മൾ മേനോ സാറിന്റെ ഡ്രൈവറായിട്ട് പണിയെടുക്കുക. സെയ്തലിവി പേടിക്കണ്ട. പിന്നെ നാട്ടിലാ കണ്ണു ഡോക്ടറുടെ പേരെന്താന്നാ പറഞ്ഞു? ഉണ്ണിത്താൻ. അയാള് രമേശനെ തിരിച്ചറിയോ? രമേശന് ഒരു വയസ്സുള്ളപ്പോ കണ്ടതാ ഉണ്ണിത്താൻ ഡോക്ടർ. വർഷങ്ങൾ എത്ര കഴിഞ്ഞ്, രമേശന്റെ അമ്മയെ പോലും ഓർക്ക് മനസ്സിലാവില്ല എന്ന്. എന്നിട്ടല്ലപ്പോ രമേശൻ. ഇനിയിപ്പോ രാജപ്പത്തിന് സമ്മതിക്കോ? ഇക്കാ ഞാനും ഓനും രണ്ടു വർഷങ്ങളായിട്ട് ഒന്നിച്ചല്ലേ കഴിയണത്. ഓന്റെ പെങ്ങളെ കെട്ടിക്കാൻ 25,000 ഉറുപ്പിക്ക് വേണ്ടി ഓൻ കിഡ്നി വിൽക്കാൻ നടക്കല്ലേ. ഇക്ക പരി. രാജപ്പ, രാജപ്പ, ഇത് കരീംബായി. സെയ്തലി പറഞ്ഞിട്ട് അന്നെ നമുക്കറിയും. ഇപ്പൊ എന്നൊന്ന് സഹായിക്കണം. ഞാൻ എന്തോന്ന് സഹായിക്കണേ സാറേ? എന്തായി അന്റെ കിഡ്നി വിൽപ്പന? ഒന്നും തരാനില്ല. ഇനിയിപ്പൊ അന്റെ കിഡ്നിയും കൂടി പോയാ എന്തായി ശരീരത്തിൽ പോയാ ബാക്കി ഉണ്ടാവുക? പിന്നെ ഈ ശരീരത്തിൽ നിന്നൊരു കഷ്ണം പോകാതെ 25,000 രൂപ കണക്കെ നമ്മള് തന്നാലോ? അതെ, അതിനായിട്ടാ നമ്മൾ ഇക്കാനും കൂട്ടി ഇവിടെ വന്നത്. 25,000 രൂപ വെറുതെ തരിയില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറേ? വെറുതെ അല്ല, ചെറിയൊരു ആൾമാറാട്ടം നടത്തിയാ മതി. ഓ അതൊക്കെ ഞാൻ ചെയ്യാം. എന്നാ 25,000 കിട്ടുമോ? കിട്ടിയിരിക്കും, പക്ഷേ ഞാൻ പറയുന്നത് പോലെ അഭിനയിക്കണം. അതൊക്കെ ഞാൻ അഭിനയിക്കാം. നാടകത്തിലാ സിനിമയിലാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. രജനീകാന്തിനെ പോലെയൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്.
ഇത് നാടകവും സിനിമയൊന്നും അല്ല രാജപ്പ, ജീവിതത്തിലാ. അയ്യോ അതൊന്നും പറ്റൂല, ജീവിതം എന്നൊക്കെ പറഞ്ഞ ചുമ്മാ രൂപായി 25,000 രാജപ്പ, നല്ലവണ്ണം ആലോചിച്ച് ഉത്തരം പറഞ്ഞാ മതി. ഒരു കുഴപ്പമില്ല, സമ്മതിക്കണ വല്ലാലേ പെങ്ങളുടെ കല്യാണം. എന്നാ 25,000 തരുമോ? സീരിയസ് ആയ ഓപ്പറേഷൻ ഒന്നും അല്ലെന്നാ ഉണ്ണിത്താനങ്ങൾ പറഞ്ഞത്. എനിക്ക് പേടിയൊന്നുമില്ല മമ്മി, നാട്ടിലെത്തിയാലും മോൻ ഇന്നും അമ്പലത്തിൽ പോണട്ടോ. എന്റെ ആൾമാറാട്ട അവന്മാരെ പിടിച്ചാ അവന്മാർ എന്നെ കയറി ചാമ്പോ സാറേ? ചാമ്പും കീമ്പും ഇല്ലടോ, എന്റെ കൂടെ കരിമ്പായി വരുന്നില്ലേ. എന്റെ പിന്നിലുള്ള ഈ തടി മാത്രമാണ് എന്റെ ബലം. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന എന്റെ പെങ്ങൾക്ക് വേണ്ടിയാ ഞാനിവരെല്ലാം കൂട്ടുനിന്നത്. അപ്പൊ എന്റെ ഏട്ടനെ തട്ടിക്കൊണ്ടുവന്ന് നീ കൂട്ടുനിന്നതും കാശിനു വേണ്ടി തന്നെയാണല്ലേ? പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു പറ? വിശദ പരിശോധനയിൽ എന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉണ്ണിത്താൻ ഡോക്ടർക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. എന്റെ കള്ളക്കളി വെളിച്ചത്തായാൽ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ കരിമ്പായിയോട് പറഞ്ഞു. അതനുസരിച്ച് കരിമ്പായിയാണ് ഡോക്ടർ തട്ടിക്കൊണ്ടുപോയത്. യാദൃച്ഛികമായി നിങ്ങൾ ഡോക്ടർ തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത ദിവസം തന്നെയാണ് കരിമ്പായിയും തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ഇട്ടത്. അമ്മ അവൻ അവരെങ്ങോട്ടാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്? എനിക്കറിയില്ല. സത്യം പറ. സത്യമായിട്ട് എനിക്കറിയില്ല. ശരി, നിന്റെ കരിമ്പായി എവിടെയുണ്ട്? അവനെല്ലാം പറഞ്ഞു അല്ലേ? കള്ളപ്പന്നി, എനിക്ക് അന്നേ അവനെ സംശയമുണ്ടായിരുന്നു. ഇനി ഏതായാലും അവൻ അങ്ങനെ കറങ്ങി നടക്കണ്ട. സാബ് അവനെ വേണ്ട, അവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ ജീവനോടെ. പണ്ട് ഏറ്റി കൊല്ലാനാണോ ഇവരുടെ പ്രോഗ്രാം? അങ്ങനെ അയക്കൂടായില്ലോ. ഞാൻ വീണേ ആണ്ട വരുന്നു. ഒന്നും ചെയ്യല്ലേ. തട്ടിക്കൊണ്ടുപോകാൻ വന്നവനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലേ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? അപ്പോ നമ്മൾ ഈ ചെയ്തെല്ലാം വെറുതെ ആയി പോവില്ലേ? അണ്ണാ, പക്ഷെ എന്നെയും പൊക്കിക്കൊണ്ടു പോയ ശ്രമം നടത്തി. പക്ഷെ ഞാനുണ്ടല്ലോ, മാരുതിവൻ ഇടത്തോട്ട് ഓടിയപ്പോ ഞാൻ വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് ഓടി. മാരുതിവൻ ഇടത്തോട്ട് ഓടിയപ്പോ ഞാൻ വലത്തോട്ട് ഓടി. പിന്നെ ഞാൻ റോഡിന്റെ നടുക്കൂടെ ഓടി. അതിനുശേഷം പിന്നെ ഓർമ്മയില്ല. ഈ ഓട്ടത്തിന്റെ കരണട്ട എങ്ങനെ പിടിക്കപ്പെട്ടത്? അണ്ണൻ എന്റെ അത്രയും സ്റ്റാമിന ഇല്ലല്ലോ, തടി കൂടുന്തോറും സ്പീഡ് കുറയും. അതാണെന്ന് പറഞ്ഞാ മനസ്സിലാവൂല. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അയ്യോ പോവാ ചെയ്യും. നമുക്ക് വീട്ടിൽ വരെ അറിയിക്കാം. അവന്മാരെ എന്റെ ചീട്ട് കീറും. അതുകൊണ്ട് എങ്ങനെയും ടിക്കറ്റ് എടുത്ത് എന്റെ നാട്ടിൽ അയച്ചാ മതി. ഒന്ന് പറയണ്ണ, വലിയ വീടല്ലേ, ഇവിടെ എല്ലാത്തിനും ഉള്ള സൗകര്യം ഉണ്ടോ? ഉണ്ടല്ലേ. എല്ലാരും പിടിച്ചു കിട്ടാൻ നീ എന്നാ കരാറെടുത്തിരിക്കണം. രണ്ടു ദിവസത്തിനുള്ളിൽ കാശിന്റെ കാര്യം തീരുമാനമായില്ലെങ്കിൽ രണ്ടിനെയും കസേര അടക്കം കടലറിയും.
പറഞ്ഞു നീ കേട്ടോടാ. ചേട്ടൻ എന്നാ കല്യാണത്തിന് സമ്മതിച്ചിരുന്നേ? ഇങ്ങനെ വരിഞ്ഞു കെട്ടി ഇരിക്കേണ്ടി വരുമായിരുന്നോ? കല്യാണോ ഈ കെട്ടുപേരിലും തമ്മിൽ എന്താടാ ബന്ധം? അല്ലെങ്കിൽ തന്നെ എന്നെ കെട്ടിയിട്ടാലും കടലിൽ താഴ്ത്തിയാലും ഞാൻ ഈ കല്യാണത്തെ സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ? ചേട്ടൻ ആ തമ്പിയെ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അങ്ങേരോട് ഹരി സംസാരിച്ചു. ചേട്ടൻ കൊടുത്ത 2 ലക്ഷം രൂപ അങ്ങേർക്ക് വേണ്ടി അല്ല വാങ്ങിയത്. അങ്ങേരുടെ അളിയന്റെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വാങ്ങിയതാ 2 മാസത്തെ കാലാവധിക്ക്. തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അളിയൻ തട്ടിപ്പോയേട്ട. തട്ടിപ്പോയിക്കോട്ടെ, പക്ഷെ എന്റെ വാങ്ങി 2 ലക്ഷം രൂപ തിരിച്ചിടാനുള്ള ബാധ്യത തമ്പിക്കുണ്ടല്ലോ. അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ മേഘയെ സ്ത്രീധനം പോലും വാങ്ങിക്കാതെ അങ്ങേരുടെ മോനെ കൊണ്ട് കെട്ടിക്കാവുന്ന സമ്മതിച്ചത്. ഈ കെട്ടൊന്ന് അരിക്കാൻ വല്ല പണിയുണ്ടോടാ? ഒരു കാര്യം ചെയ്യാം ചേട്ടൻ, ഇതൊന്ന് അയച്ചെന്ന് ഞാൻ അതായി. ആദ്യം ചെല്ല്. ഇങ്ങനെ പേടിച്ചിട്ടെന്താ നീ? ചെല്ല്. നീല്ല ആദ്യം. ഒരു വീട്ടിൽ ഒന്നും മര്യാദ കാണാം. മര്യാദ മനുഷ്യന്റെ കൊല്ലാൻ വെച്ചിരിക്കുന്ന സുറ്റ. ഇനി എത്തിയോ? അന്ധനെ കാണാനില്ല. അന്ധൻ അവന്റെ അരുവിക്കരയുള്ള വീട്ടിലേക്ക് പോയിരിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ നിന്റെ അമ്മാവരിവിടെ എത്തിക്കാന്ന് പറഞ്ഞു പോയിട്ട് എന്തായി? എന്നിട്ട് ഈ വീട്ടിൽ കാലുകുത്താൻ ഹരിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇപ്പോഴും ധൈര്യം ഉണ്ടായിട്ടല്ല അമ്മായി. അതെ, കരണേട്ടനെയും അവര് തട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴെങ്കിലും അമ്മാവനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളല്ലെന്ന് അമ്മായിക്ക് ബോധ്യമായല്ലോ. അടുത്തിനി അവരാരാണോ തട്ടിക്കൊണ്ടു അപ്പോണെ. അയ്യോ, അവരെ ഉടനെ എത്തിക്കാൻ പറ്റുമോനെ? ഹലോ, രണ്ടാമത്തെ തവണയാണ് ഞാൻ വിളിക്കുന്നത്. കരീംബായ് 3 തവണയെ ഒരാളെ വിളിക്കാറുള്ളൂ, അത് അവസാനത്തെ വിളിയായിരിക്കും. പറഞ്ഞ തുക, അതായത് 5 ലക്ഷം, ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തിക്കാൻ വേണ്ടി രാത്രി ഒരിക്കൽ കൂടി വിളിക്കും. അനിയത്തിക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, മനസ്സിലായില്ലെങ്കിൽ ഡാഡി വീട്ടിലേക്ക് തിരിച്ചു വരലുണ്ടാവില്ല. ആരാണ് വിളിച്ചതെന്ന്? അയാള് തന്നെ. കാശ് കൊടുത്തില്ലെങ്കിൽ അച്ഛനെ തിരിച്ചു കിട്ടില്ലെന്ന്. എന്റെ മോൾ കരയാതിരിക്കും, അച്ഛനേക്കാൾ വലുതല്ലല്ലോ പൈസ. ഇനി അയാൾ ഫോൺ ചെയ്യുകയാണെങ്കിലേ കൊടുക്കാന്ന് പറ. എന്ത് മണ്ടത്തരാണ് അമ്മായി പറയുന്നത്? 5 പൈസ ചെലവാക്കാതെ അമ്മാവനെ ഞങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കാം. അതെ, ഹരി പറഞ്ഞത് വളരെ കറക്റ്റ്. അമ്മാവനെ രക്ഷിക്കാൻ കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനും തയ്യാറായിട്ട് ഞങ്ങൾ കണ്ടുവരില്ല ഇവിടെ. അങ്ങനെ എന്തിനും തയ്യാറാവണ്ട. ഇത്രയും നാൾ ഒന്നും ചെയ്തില്ലല്ലോ, ഇനി ഈ കാര്യം ഞങ്ങളെ നോക്കിക്കോളാം. എന്റെ മോള് കരയണ്ട, ഇനി അയാൾ വിളിച്ചാ പറ പൈസ ഉടനെ കൊടുക്കാന്ന്. ഇനി എത്ര നാളത്തേക്കാണാവോ ഈ ശിക്ഷ? ഇന്ന് രാത്രിയോടെല്ലാം തീരും. തീരും എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു വിടുവോ? കെട്ടഴിക്കേണ്ടി വരില്ല, കെട്ടോടെ കടലിൽ താക്കാൻ അസാധ്യത. അനിയത്തിയല്ലേ, ഇത് കരീംബായിയുടെ 3ാമത്തെയും അവസാനത്തേതുമായ വിളിയാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ 10 ലക്ഷം ആവശ്യപ്പെടാം. കാരണം 2 തലകളാണ് ഇപ്പോൾ എന്റെ മുന്നിലുള്ളത്. ഒരിക്കലും ദുരാഗ്രഹം പാടില്ലെന്നാണ് എന്റെ ബോസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുൻപ് ആവശ്യപ്പെട്ട 5 ലക്ഷം മാത്രമേ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ. അവസാനത്തെ രാത്രി ആയതുകൊണ്ട് ഡാഡിക്ക് സംസാരിക്കാനൊരവസരം ഞാൻ കൊടുക്കാം. മോളോട് സംസാരിച്ചോളൂ. മോളെ, അച്ഛനോ? ബോംബെയിലെ അങ്കിളിന് കൊടുക്കാൻ വേണ്ടി രമേശിനെ ഏൽപ്പിക്കാനുള്ള 5 ലക്ഷം അച്ഛന്റെ ബ്യൂറോയിലുണ്ട്. താക്കോലോ, അത് ദാക്ഷായണിയുടെ നിന്ന് വാങ്ങിച്ച് നീ പണം എടുത്ത് ഈ പറയുന്ന സ്ഥലത്ത് എത്തിച്ചാ മതി. ശരി അച്ഛാ. പണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ 2 എണ്ണത്തിനെയും വീട്ടിലെത്തിച്ചിരിക്കും. സംശ, ഇനി പണം ഏത് സമയത്ത് എവിടെ എത്തിക്കണമെന്ന കാര്യം ഞാൻ പറയാം. ഒരു രക്ഷയുമില്ല. എന്ത് പറഞ്ഞിട്ടും വർഷയെ അമ്മായി സമ്മതിക്കുന്നില്ല. പണം കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുക. 5 ലക്ഷം പോയാലും വേണ്ടില്ല, അമ്മാവനെ തിരിച്ചു കിട്ടാൻ മതി. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ വേറെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനം? നോക്ക്. എന്റെ അമ്മോ, നീ ബാങ്ക് വല്ലതും കൊള്ളയടിച്ചോ? അത് കള്ളലോട്ടടി തുടങ്ങിയോ? കള്ളലോട്ടടി? അതിന് ഞാൻ തന്നെ പോലെ ക്രിമിനൽ അല്ല.
ഇതൊരു നാടകമാണ് മിസ്റ്റർ ഹരിപ്രസാദ്. ഈ നാടകത്തിന്റെ അന്ത്യത്തിൽ മൂന്ന് മാംഗല്യങ്ങൾ ഇവിടെ ഒരുമിച്ച് നടക്കും. അതാണ് ജോൺ സാമുവൽ പറഞ്ഞത്. അത് ശരി. ആ കള്ളൻ അച്ചായൻ കാരണമാണ് നമ്മൾ ഇപ്പൊ ഈ പുലിവാലിക്കാരെ പിടിച്ചിരിക്കുന്നത്. അമ്മാവനെ തട്ടിക്കൊണ്ടുവരണമെന്ന തലതിരിഞ്ഞ ഐഡിയ ആ മംഗല്യ സൂത്രക്കാരന്റെ അല്ലേ? മംഗല്യ സൂത്രക്കാരന്റെ തലതിരിഞ്ഞ ഐഡിയ മുഴുവൻ വിശ്വസിക്കാൻ ഞാൻ നിന്നെ പോലൊരു മരമണ്ടനല്ല. ഓ വലിയ ബുദ്ധിമാൻ. എന്നിട്ടാണല്ലോ അയാൾ പറഞ്ഞിട്ട് അമ്മാവനെ തട്ടിക്കൊണ്ടിരുന്ന നീ കൂട്ടുന്നത്? നീയും കൂട്ടുന്നില്ലേ, നിന്റെ മറ്റേ അമ്മാവനും കൂട്ടുന്നു. അത് ഞങ്ങളുടെ ഉണ്ണിത്താൻ ഫാമിലിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാ. അതിലൊരു തേർഡ് പാർട്ടി ആയി ഔട്ട്സൈഡർ ആയി നിനക്കെന്ത് കാര്യം? തേർഡ് പാർട്ടി ആയിട്ടുള്ള ഔട്ട്സൈഡർ അതിലെ റബറും. മംഗല്യ സൂത്രക്കാരന്റെ നിർദ്ദേശപ്രകാരം കാശ് കൊടുക്കാതെ അമ്മാവന്മാരെ രക്ഷിക്കാനുള്ള ബാധ്യത ബന്ധുവാകാൻ പോകുന്ന എനിക്കും കൂടി ഉണ്ട്. നീ ബന്ധുവാകാൻ പോകുന്നല്ലേ? ഞാൻ ഓൾറെഡി ബന്ധുവാ. എന്റെ കൂടെ ജോലിയാണ്. ആ ജോലിയാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വാ. ഇതുണ്ടോ? ഈ രണ്ട് നോട്ടുകൾ മാത്രം ഒറിജിനൽ, ബാക്കിയെല്ലാം വേസ്റ്റ് പേപ്പർ. അമ്മായിയും വർഷയും ഒറിജിനൽ 500,000 ബ്രീഫ് കേസ് നരിപ്പറ്റ ഗുഹയിൽ കൊണ്ടുവച്ചു. അവർ പോയ ഉടനെ നമ്മൾ ഈ വ്യാജ നോട്ടുകൾ അവിടെ വെച്ചിട്ട് അവർ കൊണ്ടുവച്ച യഥാർത്ഥ നോട്ടുകൾ തിരിച്ചെടുക്കുന്നു. അങ്ങനെ ഒറിജിനലായ 500,000 കൈക്കലാക്കി അമ്മാവന്മാരെയും മോചിപ്പിച്ച് വിജയികളായി നമ്മൾ വീട്ടിലെത്തുന്നു. അമ്മാവൻ നമ്മളെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. അത് കണ്ട് മേഘ എനിക്ക് ഉമ്മ തരുന്നു. വർഷ നനക്കും. ഇത് എവിടെ പോയി കിടക്ക? സമയമായല്ലോ. ഇവനിത് കൊണ്ടുവച്ചില്ലേ? എന്ത് പണിയായി കാണിച്ചത്? ഐഡിയ കേടാ, എല്ലാവരും കൊണ്ടും പറ്റും. അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ബുദ്ധി വേണം. ബ്ലാഡി ഫൂൾ. കുറിച്ച് എന്തെങ്കിലും ബോധം വേണം. എന്താ കാര്യം? ഇപ്പൊ മണി 10:55. 10:45 പെട്ടി അവിടെ കൊണ്ടുവയ്ക്കേണ്ടല്ലേ?
സമയത്തെ കുറിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പഠിപ്പിക്കണ്ട. 10-25 തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പണം ഞാൻ നീ കൊണ്ടുവച്ചോ? അപ്പൊ ബ്യൂറോയിൽ ഇരുന്ന ബ്രീഫ് കേസോ? അത് വർഷം കൊണ്ടുവച്ച 5 ലക്ഷത്തിന്റെ ഒറിജിനൽ ബ്രീഫ് കേസോ? ഗുരുവായൂരപ്പ, എന്ത് ആ ബ്രീഫ് കേസ് അവിടെ കൊണ്ടുവച്ചിട്ടാ ഈ ബ്രീഫ് കേസ് ഞാൻ എടുത്തു പോകുന്നത്? നശിപ്പിച്ചല്ലോ, എന്ത് മണ്ണത്തോളം നീ കാണിച്ചു? മറക്കൂടാ, സമയത്ത് കേറണ്ടി. എല്ലാം നശിപ്പിച്ചില്ലേ? അതല്ല മഹേഷെ പ്രശ്നം. കാശ് കിട്ടിയാൽ ഉടൻ അവരമ്മാവന്മാരെ റിലീസ് ചെയ്യും. നമ്മൾ എത്തുന്നതിന് മുമ്പെങ്ങാനും അവര് വീട്ടിലെത്തിയ പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഭേദം എന്ന് വേഗം ബൈക്ക് എടുക്ക്. അരിഞ്ഞാളിൻ എണ്ണത്തിന് ഞാൻ ബോംബെയിലെ പേര് കേട്ട ദാദാമാരെ തോക്കിന്റെ മുന്നിലല്ല ഈ വിരൽത്തുമ്പിൽ നിർത്തിയിട്ടുള്ളവരാണ് കരീം. സംശയം അതോടെ തീക്കളെ എന്നോട് വിളിച്ചാലുണ്ടല്ലോ. എന്താണാവോ നടന്നത്? കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഗുഹയ്ക്കുള്ളിൽ കൃത്യസമയത്ത് 5 ലക്ഷം എത്തിക്കാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? പണം തരാതെ എന്നെ പറ്റിക്കാമെന്ന് മക്കൾക്കോ നിങ്ങൾക്കോ വല്ല വിചാരമുണ്ടെങ്കിൽ ഇന്നത്തോടെ ഞാനത് അവസാനിപ്പിക്കും. അറിയാഞ്ഞിട്ട് ചോദിക്ക, കുട്ടികളെ പണം എത്തിച്ചില്ലേ? മജകൃതം ഹലോ അച്ഛൻ, ഞാനാ. എന്താ മോളെ ഇത്? അച്ഛൻ പറഞ്ഞൊന്നും ചെയ്തില്ലേ? ഓ അച്ഛാ, ഞാനും അമ്മയും അച്ഛൻ പറഞ്ഞ സംഖ്യ അവിടെ തന്നെ കൊണ്ടുവച്ചല്ലോ. എന്നെ കളിപ്പിക്കാമെന്ന വിചാരമാണ് മനസ്സിലെങ്കിൽ ഇവിടെ കെട്ടിയിട്ട 2 എണ്ണത്തിന് മാത്രമല്ല സകലരെയും തട്ടിക്കളയും ഞാൻ. ആരുടെ വർഷേ ഫോൺ? അയാൾ തന്നെ, കരീം ഭായി. നമ്മൾ കൊണ്ടുവച്ച കാശ് അയാൾക്ക് കിട്ടിയില്ല. അത്ര ഗുരുവായൂരപ്പോ, നമ്മുടെ പൈസ ആരും പെട്ടി അങ്ങനെ ചട്ടി എടുക്കരുത്, അങ്ങനെ പാകമാവൂല. അയ്യോ, ഈ പെട്ടിക്കകത്തുണ്ടായിരുന്ന 5 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപ ആണ്ടോ ആണോ പരിഹാസിക്കരുത് കേട്ടാ. ഈ പെട്ടിക്കകത്ത് ഒന്നുമില്ലായിരുന്നു. പിന്നെ എന്താ പുല്ലല്ലേ ഓടിയത്? കരീംബായി അന്വേഷിക്കുന്ന സൂട്ട്കേസ് ഇതല്ലേ? ഇതിലുള്ള സംഖ്യയും ഞാൻ പറയാം, 5 ലാക്സ്. ഈ പണവും സൂട്ട്കേസും താങ്കൾ ഏൽപ്പിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയെന്നോ ഞാൻ ആരാണെന്നോ ഇപ്പോൾ ചോദിക്കരുത്. നിങ്ങൾക്ക് ആവശ്യം പണമല്ലേ? ഈ 5 ലക്ഷം മാത്രമല്ല, ഇതിൽ കൂടുതൽ തരാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേ ഉണ്ണിത്താനെ മോചിപ്പിക്കുന്നതിന് മുമ്പ് നാം തമ്മിൽ ഒരു ചെറിയ കരാറുണ്ടാവണം. പേടിക്കണ്ട, കരീംബായി വിചാരിച്ചാൽ വളരെ ഈസിയായി നടത്താവുന്ന ഒരു കാര്യം. അതിന് താങ്കൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ തന്നെ പറഞ്ഞു തരാം. ഒരു ടെൻഷനും വേണ്ട, രണ്ടുപേരും ഇവിടെ വളരെ സേഫായി ഇരിപ്പുണ്ട്. വരുന്ന വിവരം പോലീസിന് അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ പാലിച്ചോ അതോ കള്ളക്കളി വല്ലതും? ഇല്ല ഇല്ല, ഞങ്ങൾ പോലീസിനൊന്നും അറിയിച്ചിട്ടില്ല. ഇനി നിങ്ങളാരെ വിട്ടു വന്നൂടെ? വരൂ. നമ്മൾ ഫിനിഷിംഗ് റൗണ്ടിലെത്തിയിരിക്കുകയാണ്. ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് നൗ. വളച്ചുകെട്ടി പറഞ്ഞ് ശീലമില്ല, കാര്യം വളരെ സിമ്പിളാണ്. നാളത്തെ പത്രത്തിലെ ചരമ വാർത്താക്കോളത്തിൽ ഇവരുടെ പേര് വരുന്നത് മേഘക്കിഷ്ടമുള്ള കാര്യമാണോ? അങ്ങനെ വാർത്ത വരാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമ്മളുടെ വിവാഹം നടക്കണം. നീ എന്നെ കൊന്നു, എന്നാലും എന്റെ മോൾ ഇതിനെ സമ്മതിക്കത്തില്ല. കല്യാണത്തിന്റെ കാര്യത്തിൽ ഞാനൊരു പഴഞ്ചൻ ചിന്താഗതിക്കാരനാണ്. അച്ഛന്റെയും അമ്മയുടെ മുമ്പിൽ വെച്ച് അവരുടെ അനുഗ്രഹത്തോടെ താലി കെട്ടുന്ന ട്രഡീഷണൽ സ്റ്റൈൽ, അതാ എനിക്ക് ഇഷ്ടം. ഹായ്.
മംഗല്യസൂത്രാ ദൈവമേ വളപ്പോലൊരു മണ്ടി ഞാൻ പോയി പെരുമാറിയിട്ട് വരാം. അതുകൊണ്ടല്ലേ കറക്റ്റ് കൊണ്ടിടിച്ചത്. കിട്ടേണ്ടത് കിട്ടായിരിക്കില്ല, കിട്ടേണ്ടാത്തത് കിട്ടുകയില്ല. സംജ ഇതാ, ഇത് എന്റെ പട്ടിയാ, ഇത് തരത്തില്ല. വേറെ പലരും ചോദിച്ചു, കൊടുത്തില്ല, കൊടുക്കത്തില്ല. പെട്ടി തരൂല്ല, പെട്ടി തരൂല്ല. എന്റെ ജട്ടി പെട്ടി വിടരാ പട്ടി. Thank you.
ഫിലിമുണ്ടല്ലോ. ഓ, ലെൻസോ ഉണ്ട്. എല്ലാം റെഡി? എല്ലാം റെഡി. ലൈറ്റോ? ലൈറ്റ് പുറത്തുണ്ട്. ആ, പുറത്തുണ്ടെങ്കിൽ മതി. അടുത്ത്. അയ്യേ, കുറച്ച് അടുത്ത്. അയ്യ, അടുത്ത് 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 അടുത്ത്. വേണ്ടിക്ക്. ഹലോ, ഒന്ന് മാറി നിക്ക്. റെഡി? വൺ ടു ത്രീ. ഒരു നിമിഷം, ഞാനിപ്പോ വരാം. Thank you.